பாலன் நியமமான நீதி பாலன் நீயல்லா நீதி பாலன் நியமமான நீதி பாலன் விகாரங்களான பிரதிகள் விகாரங்கள் வாதிகள் விகாரங்களான பிரதிகள் விகாரங்கள் வாதிகள் துஷ்கரம் வீதி அந்தகார பரிபூர்ணம் முன்னிலே வீதி பொந்தி நீக்கல்லும் உள்ளும் துஷ்கரம் வீதி சொந்த தர்மம் சொந்த கர்மம் நின்றே மிதியடிகள் சங்க வேண்டாம் மனசாட்சி நின்னுடே ஜோதி சங்க வேண்டாம் மனசாட்சி நின்னுடே ஜோதி കല്യാണിക്കുട്ടിയെ എന്തെ അറിഞ്ഞ വിശേഷം ആ കേസ് വിധിച്ചു ഏത് കേസ് അയാളത്തെ ആ ദേവദാസ് കുറുപ്പിന്റെ വിധിച്ചു ശിക്ഷിച്ചു അയ്യോ ഇനി അയാൾ വല്ല കുഴപ്പം ഉണ്ടാക്കും ജാനകി ഒരു ചുക്കും വരാനില്ല കാട്ടുകള്ളൻ അയാൾക്ക് ശിക്ഷ വേണം എത്ര പാവങ്ങളെ അയാൾ കണ്ണീര് കുടിപ്പിച്ചിരിക്കുന്നെ എന്ന് വെച്ച് വലിയ വലിയ ആളുകളെടുത്ത് കയറിയാണോ നമ്മൾ വീരത്വം കാണിക്കേണ്ട പിള്ളേരുടെ അച്ഛന് കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ച് എങ്ങും തൊടാണ്ട് നിൽക്കേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എങ്ങും തൊടാണ്ട് നിൽക്കാനാണെന്ന് വെച്ചാ പിന്നെ സാറെന്തിനാ ഈ ജഡ്ജിന്റെ കുപ്പായ വിട്ടുകൊണ്ട് നടക്കുന്നത് ഓ ഇതായിപ്പോ വലിയ കാര്യമായിപ്പോയി എന്റെ ഭഗവതി ഉള്ള മനസമാധാനം കൂടി ഇല്ലാണ്ടായെന്ന് പറഞ്ഞാ മതിയല്ലോ എന്താ ജനകമ്മ നീ അറിഞ്ഞോ ആ ദേവദാസ് കുറുപ്പിനെ ശിക്ഷിച്ചു അത്രേ ഉള്ളൂ അയാൾക്ക് അത് എന്നെ വേണം ഇനിയിപ്പോ ദേവേന്ദ്രൻ തന്നെ അറിഞ്ഞിരിക്കട്ടെ കുറ്റം ചെയ്താൽ എന്താ ശിക്ഷിക്കണ്ടേ അങ്ങനെ പറഞ്ഞോട് കുഞ്ഞ് സാറ് ചെയ്തതൊന്നല്ല 100 വട്ടം ശരിയാ ഇത്രയും കാലമായിട്ടും അമ്മയ്ക്ക് ഇനിയും അച്ഛനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എനിക്ക് ഉറപ്പുണ്ട് അച്ഛൻ ശരി മാത്രമേ ചെയ്യൂ നിനക്ക് അതൊക്കെ പറയാം സാറൊന്നു എന്തൊക്കെ ജാനകിയമ്മ വിശേഷം ഒന്നുമില്ല വെറുതെ വന്നതാ നീ എന്താ നേരത്തെ വന്നത് വർക്ക് സൈറ്റിലായിരുന്നു ജോലി കഴിഞ്ഞപ്പോ പിന്നെ ഓഫീസിലേക്ക് പോയില്ലേ നേരെ ഇനി പോന്നു 5 മണിവരെ ജോലി സ്ഥലത്ത് ഉണ്ടാകാൻ കൂടെ വേണ്ടിട്ടല്ലേ ശമ്പളം വാങ്ങുന്നത് ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിട്ട് വരാം ഞാൻ ഇപ്പൊ വരാം ആ കാപ്പി എടുക്കട്ടെ ആ ഞാനിപ്പോ വരാം ബാലൻ വീട്ടിലുണ്ടോ ഇല്ല മോനെ പരാറാവണേ ഉള്ളു ഫാക്ടറിയില് 5:30 വരെയല്ലേ ആ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മോൾ ഒറ്റയ്ക്കേ ഉള്ളു എവിടെയായിരുന്നു ഇരുവേ ഞാൻ സരളയുടെ വീട്ടിൽ ആഴ്ചപ്പരിപ്പ് വാങ്ങിക്കാൻ പോയതാ ഒരാഴ്ചപ്പരിപ്പ് വാങ്ങിക്കാൻ പോക്ക് പല്ലവന്റെയും കൂടെ പോയി പൊറുക്കാനുള്ള പെണ്ണ കണ്ടടത്തൊക്കെ തെണ്ടി നടക്കുന്നു എന്താ അമ്മയും മോളും കൂടെ ഒന്നുമില്ല സാറേ ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു മുതിർന്നു എന്നൊരു വിചാരം പെൺകുട്ടികൾക്ക് ഇല്ലാണ്ടായാൽ എന്താ ചെയ്യാ ഉള്ളതിൽ വെച്ച് ഇളയതാകുമ്പോ അവൾ ഇപ്പോഴും കുട്ടിയാ സാരമില്ല ഈ പ്രായത്തിലൊക്കെ അല്ലേ അല്പ കുസൃതി കാണിക്കാൻ പറ്റൂ പിന്നല്ലാതെ
നമ്മുടെ പ്രായമായിട്ട് ആ എന്നു വെച്ചാൽ അമ്മയെ ഉപദ്രവിക്കുന്നവരുടെ കേട്ടോ ആ ബാലനെവിടെ ഇപ്പൊ വരും അവൻ ജോലിക്കൊക്കെ എങ്ങനെ നല്ല ഉത്സാഹമുണ്ടോ അതെ സാറേ തുടക്കത്തിലായതുകൊണ്ട് വലിയ ശുഷ്കാന്തിയാ തുടക്കത്തിൽ മാത്രം പോരെ അവസാനം വരെ വേണം ചേട്ടൻ ഞാൻ പറയാറില്ലേ ജഡ്ജി ജഗന്നാഥ് സാർ നമസ്കാരം ഫാക്ടറിയിലെ ഫോർമാനാണ് രാഘവേട്ടൻ ഞങ്ങൾ തമ്മിൽ ബെറ്റ് വെച്ചിരിക്കുകയായിരുന്നു ദേവദാസ കുറിപ്പിന്റെ വെറുതെ വിടുമെന്ന് രാഘവേട്ടൻ ശിക്ഷിക്കുമെന്ന് ഞാനും കൊടുക്ക ഞാൻ ജയിച്ചേ കാലുമാറി കളയരുത് 10 രൂപ ബെറ്റ് ഒന്ന് ചുമ്മാ തിരിയാ ബാല സാറിന്റെ മുമ്പ് വെച്ച് സംസാരിക്കാൻ അവന് വേറെ ഒന്നും കണ്ടില്ല കേട്ടോ മിസ്റ്റർ രാഘവൻ ബാലിനെ കൊണ്ട് എല്ലു മുറിയെ പണിയെടുപ്പിക്കും ഒരു ദാക്ഷിണ്യവും കാട്ടരുത് തുടക്കക്കാരനാണ് അടി ഉറച്ചെങ്കിലേ മേൽഗതി ഉണ്ടാവും ബാലം മിടുക്കനാണ് സാറേ പണിയൊക്കെ പെട്ടെന്ന് പഠിക്കുന്നുണ്ട് ഞാൻ വരട്ടെ എന്നെ അതെ ദേ ഇവളെ അതെ സ്വന്തം മക്കളെക്കാൾ കാര്യത്തിലാണ് അദ്ദേഹം നോക്കുന്നത് ശത്രുക്കൾ പോലും കൈയെടുത്ത് തൊഴുതു പോവും അതാ മനസ്സ് വന്നാട്ടെ കേട്ടോ കുഞ്ഞെ ബാലന്റെ അച്ഛൻ സാറിന്റെ വലിയ കൂട്ടുകാരനായിരുന്നു അങ്ങേര് മരിച്ചേ പിന്നെ ആ ക്ഷീണം അറിയാതെ എന്റെ കുട്ടിയോട് വളർന്നത് ഈ നല്ല മനസ്സിന്റെ തണല്ല ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് നീ എന്താ വൈകിയേ നോനോ ഞാൻ രാവിലെ പറഞ്ഞിട്ടില്ലേ പോയത് ഇന്ന് കോളേജിൽ ഇൻട്രോസ് മാച്ച് ഉണ്ടെന്ന് എന്നിട്ടെന്താ തോറ്റ് തൊപ്പിട്ടോ തോക്കും തോക്കും അതിന് വേറെ ആളെ നോക്കണം ഒന്നില്ലെങ്കിലും ഞാൻ അച്ഛന്റെ മോളല്ലേ ആ അതെനിക്കൊരു കോംപ്ലിമെന്റ് ആണല്ലോ എടേ കളിയാത്തിരി അച്ഛന്റെ മുമ്പ് മര്യാദ ഇല്ലാതിരിക്കുന്നുണ്ടല്ലേ കളിയാത്തിരി അമ്മ ഉണ്ടായിരുന്നേ ഒറ്റ അടിയിട്ടുന്നുണ്ടല്ലോ ഇരുന്ന് കിളുങ്ങാതെ പോയി കുളിക്കടി പിന്നിന്റെ ഒരു ആങ്കാരം കണ്ടില്ലേ ഇന്ന് പോയി കുളിക്കടി എന്റെ ബോളാ പറഞ്ഞത് കല്യാണക്കുട്ടി താനിവിടെ ഇരിക്കേ എനിക്ക് അടുക്കളയിൽ 100 മുഴുവൻ പണിയുണ്ടെന്നേ ഓ പിന്നെ ഇവിടെ അല്പേരെ സംസാരിച്ചെന്ന് വെച്ചാൽ അടുക്കളയിൽ ആകാശം ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ വീണോട്ടെ താനിവിടെ ഇരിക്കേ ഇരിക്കാങ്ങണ്ടൊരു നേരം അച്ഛാ സോമുവിന്റെ എഴുത്തുണ്ടായിരുന്നു ഞാൻ പറയാൻ പറ്റും പേരെന്താ അവൻ എഴുതാനുള്ളത് കുറച്ചുകൂടെ പണം വേണമെന്ന് അത് തന്നെ അവനെന്താ പണത്തിന് ഇത്ര ആവശ്യം ഇത് നല്ല ചോദ്യം അന്യനാട്ടിൽ ചെന്ന് ആസ്തി താമസിച്ച് പഠിക്കുമ്പോ പണത്തിന് അത്യാവശ്യം ഉണ്ടാവില്ലേ അല്ലാണ്ട് എന്റെ മോൻ എഴുതില്ല കോളേജിലെ ഫീസും ഹോസ്റ്റൽ ഡ്യൂസും പുറമെ പോക്കറ്റ് മണി അയച്ചു കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞില്ല പിന്നെ പണം ചോദിക്കുന്നു പറഞ്ഞാൽ അല്ലെങ്കിലും നിനക്ക് വെച്ചു കിട്ടാ അവൻ നിന്റെ അനിയനല്ലേ വല്ലടത്ത് കിടന്ന് കഷ്ടപ്പെടാണ്ട് എന്താ വേണ്ടെന്ന് വെച്ച് അയച്ചു കൊടുക്കണം അമ്മയാണ് അവന് വളം വെച്ചു കൊടുക്കുന്നത് ഞാനും ഹോസ്റ്റലിൽ താമസിച്ചല്ലേ പഠിച്ചത് നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ അവസാനം സോമൂന് പണം വയ്ക്കുന്ന കാര്യമല്ലേ അതേപ്പറ്റി പിന്നീട് ആലോചിക്കാം എടോ തനിക്ക് അടുക്കളയിൽ എന്തോ പണിയുണ്ടെന്നല്ലേ പറഞ്ഞത് പോയി ചെയ്യ ഈ ഗ്ലാസ് കൂടി കൊണ്ടുപോകും നിനക്ക് അമ്മയുടെ സ്വഭാവം നല്ലതല്ല അറിയില്ലേ പിന്നെ എന്തിനാ തർക്കിക്കുന്നേ ആ കത്തിഞ്ഞെടുക്ക് കേട്ടോമേ നമ്മുടെ ഫോർമാൻ രാഘവേട്ടനെ ഒരു ദിവസം ഉണ്ണാൻ വിളിക്കണം അങ്ങേരെ കയ്യിലെടുക്കേണ്ട ഒരു കാര്യമുണ്ട് അങ്ങേര് മനസ്സ് വെച്ചാലേ പലപ്പോഴും ഒക്കെ ഓർത്തേം തടയും മനസ്സിലായോ ബാലേട്ടൻ ആദ്യമായി ശമ്പളം കിട്ടുമ്പോ എനിക്ക് എന്താ വാങ്ങിത്തരാം അതെ പറയത്തില്ല പറ ബാലേട്ടാ അത് പറയത്തില്ല പറഞ്ഞാൽ അതിന്റെ സസ്പെൻസ് പോവും നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്തെങ്കിലും പോരെ എനിക്ക് ഇഷ്ടപ്പെട്ടതോ അതെങ്ങനെ ബാലേട്ടനറിയാം നിന്റെ ഇഷ്ടം ഈ ബാലേട്ടൻ അറിയാന്ന് പോലെ വേറെ ആരറിയാന് തൽക്കാലം തോക്കിനകത്ത് കയറി വെടിവെക്കാതെ ചോറ് വരുത്തിന്റെ വേണേ ഈ ബാലേട്ടൻ കൂട്ടാനെടുക്കും മോനെ പാതിരായി ഒന്നും ഉറങ്ങാൻ നോക്കുന്നേ ഏ വെളുപ്പിനെ തൊട്ട് ഇതുവരെ 5 മിനിറ്റ് ഇരുന്നിട്ടില്ല വയ്യ ഒന്നും ഉറങ്ങണം നിങ്ങൾ ആ വായന ഒന്ന് നിർത്തിട്ട് ആ ലൈറ്റ് നോക്കിയതേ പകല് മുഴുവൻ റെസ്റ്റില്ലാതെ പണിയെടുക്കാൻ തന്നോട് ആരെങ്കിലും പറഞ്ഞോ അല്ലാണ്ട് പിന്നെ അടുക്കളയിലെ കാര്യങ്ങൾ ആരാ നോക്കുക അതിനവിടെ ദേവുല്ലേ ഓ ദേവു അവള് ചെയ്ത ഒരു വസ്തു ചൊവ്വാവില്ല എനിക്ക് തൃപ്തി ആവണമെങ്കിൽ എന്റെ കൈകൊണ്ട് എന്നെ ചെയ്യണം എനിക്ക് തല വേനിച്ചിട്ട് വയ്യ നിങ്ങൾ ആ പുസ്തകം ഒന്ന് മാറ്റി വെച്ചിട്ട് ദേ ഈ ബാം ഒന്ന് പുരട്ടി തന്നെ ബാം പുരട്ടണമെങ്കിൽ നേരത്തെ ഷീലയോട് പറയാൻ പാടില്ലായിരുന്നു ഓ അവള് പുരട്ടിയാ ശരിയാവില്ല നിങ്ങളുടെ കൈകൊണ്ട് പുരട്ടിയാലേ എന്റെ തലവേന മാറും വയസ്സ് കാലത്ത് താനൽപ്പം റൊമാന്റിക് മൂഡിലാണെന്ന് തോന്നുന്നല്ലോ പിന്നെ ഞാൻ
ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വിവരമില്ലാത്തുള്ളത് ഒന്നാവും. ഇങ്ങനെയുള്ള വിധികൾ എഴുതിയാൽ ആളുകളുടെ ശത്രുത ഉണ്ടായാൽ എപ്പോഴെങ്കിലും അവർ പകരം വീട്ടുന്ന് പേടി തോന്നുന്നില്ലേ? ഓ, നിങ്ങൾക്ക് ശരി, എനിക്ക് ആലോചിക്കുമ്പോഴേ അപ്പടി പേടിയാ. പേടിക്കാൻ തുടങ്ങിയാല് അതിനേ സമയമുണ്ടാവും. നീതിക്കും മനസാക്ഷിക്കും ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യൂന്ന് എനിക്കറിയില്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? എനിക്കറിഞ്ഞൂടാ. ശരി മാത്രം ചെയ്താലും ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ക്രിസ്തുവിനും ഗാന്ധിജിക്കും ഉണ്ടായത് അങ്ങനല്ലേ? അതാ വിജയെന്ന് വെച്ചാല് ആയിക്കോട്ടെ നോക്കിയ. ഒരു കണക്കിന് കുറച്ച് കരാട്ടയൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ? ലവ് എന്നും പറഞ്ഞു വല്ല പൂവാലമാരും കയ്യേ കയറി പിടിക്കാൻ വന്നാലേ നിർത്തേണ്ട അടുത്ത് നിർത്താലോ. പ്രേമിക്കാൻ വരുന്ന ചെറുപ്പക്കാരനും കരയാട്ട പിടിച്ചിട്ടുണ്ടെങ്കിലോ? എടി എടി, അപ്പൊ നീ അങ്ങനെയായിരിക്കും പെട്ടതല്ലേ? ഞാൻ പെട്ടതോ? നീ എന്തായി പറയുന്നേ? അയ്യോ പാവം. എടി കുറുമ്പിപ്പൂച്ചയുടെ വിചാരം, കണ്ണടച്ച് പാലുടിച്ചാലേ ആരും കാണില്ലെന്നാ. എന്തിനാ മോളെ എന്നോട് ഈ നാടകം? നിന്നോട് ആര് പറഞ്ഞു? അതാരെങ്കിലും ആവട്ടെ, ഒന്നുമില്ലെങ്കിലും നീയും ഞാനൊക്കെ ഒരേ തരക്കാരല്ലേ. കുറെ നാളായി ഞാൻ കാണുന്നു ഈ ഒളിച്ചും പതിങ്ങി. എന്റെ പൊന്നു മോളെ ചതിക്കില്ലേ, നീ ഇതാരോടും പറയരുതേ. അങ്ങനെ വാ വഴിക്ക്, ഞാൻ ആരോടും പറയില്ല. പക്ഷേ എത്ര നാളായി ഒളിച്ചു കളി? ഇനി ഇങ്ങനെ ഒളിച്ചും പറഞ്ഞ് നടക്കാൻ വയ്യുന്ന പുള്ളിക്കാരൻ പറയുന്നേ. പിന്നെ 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 എന്നെ മനസ്സിലായി കാണും. നല്ല കാര്യമായി പോയി, ദിവസവും കോടതി പോകുന്ന മരുന്നൊക്കെ എന്റെ കടയുടെ മുന്നിൽ കൂടെ അല്ലയോ? കണ്ടു കാണും, കണ്ടു കാണും. ഇരിക്കണം, ഇരിക്കുന്നേ. ഇനിയും മനസ്സിലായില്ലേ? പൂവമ്പലത്ത് ബാക്കരൻ. ഓ ആട്ടെ, പതിവില്ലാതെ എന്താ ഇങ്ങോട്ട്? അല്ലെങ്കിലും കാര്യങ്ങൾ വെറുതെ വളവളാന്ന് വളച്ചു കെട്ടി പറയുന്ന സമ്പ്രദായം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ 5, 3, 8 വാക്കിൽ തുറന്നങ്ങ് പറയും. അതാ അതിന്റെ ഒരു രീതി. വരാത്തതിന് സാറിനെ പോലുള്ള ജഡ്ജിമാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ സമയത്തിന് പൊന്നും വിലയല്ലയോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ടാണ് മക്കൾ, രണ്ടും ആമ്പിള്ള, ഒന്നിനൊന്നും മെച്ചം. സ്വന്തം മക്കളായതുകൊണ്ട് പറയുകയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഏത് മൂത്തവൻ കെട്ടി അങ്ങ് പാലായിന്ന, വലിയൊരു അനസ്ഥിതിയൊക്കെ ഉള്ള ഒരു ചുറ്റുവട്ടത്തിൽ നിന്ന് റബ്ബറും കുരുമുളകും പോരാത്തതിന് അബ്കാരിയും. രണ്ടാമത്തവനുണ്ടല്ലോ ബാബു, അവന് 4 അക്ഷരം പഠിക്കണമെന്നാകാം. പഠിച്ചിട്ടിപ്പോ ഉദ്യോഗം ഭരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. മാത്രവുമല്ല, അവൻ ഉദ്യോഗത്തിന് പോയാൽ പിന്നെ ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലും ഇന്നതൊക്കെ ആര് നോക്കാനാ? 5, 6 അക്ഷരം പഠിച്ചത് കൊണ്ട് കച്ചവടം ചെയ്തുകൂടാന്നൊന്നും ഇല്ലല്ലോ. പഠിക്കണമെന്നാണെങ്കിൽ പഠിച്ചോട്ടെ എന്ന് വരും. ആള് മിടുക്കന, ഇയെ എടുത്തു, ഇപ്പോ അതേ എംഎയും കഴിഞ്ഞു. എന്നാ പിന്നെ അവനും കൂടെ എവിടുന്നെങ്കിലും ഒരു സംബന്ധം നടത്തി കളയാമെന്നായി. അപ്പോഴാണ് ചെറുക്കന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുള്ള വിവരം അറിയുന്നത്. നേരിട്ട് പറയാൻ അവന് വലിയ മടിയായിരുന്നു. മുക്കിയും മൂടിയും ഒക്കെ ഒരു വിധത്തിൽ ആ കാര്യം പറഞ്ഞൊപ്പിച്ചു. അതും തള്ളേടെ വെല്ലുവിളിയുള്ള പിള്ളേരാകുമ്പോ പിന്നെ അങ്ങനെയൊക്കെ അല്ലയോ. അവനെ ഇവിടത്തെ കുട്ടിയെ സാറിന്റെ മോളെ കല്യാണം കഴിച്ചാ കൊള്ളാം. എന്റെ മോളെ? ആ ഇപ്പോഴത്തെ പിള്ളേരല്ലേ സാറേ, അവര് കോളേജിൽ വെച്ച് കാണുകയോ മിണ്ടുകയോ പരിചയപ്പെടുകയോ. ഇനിയിപ്പോ അതാണ് അവരുടെ ഒരു മോഹമെങ്കിൽ നമ്മളായിട്ട് എന്തിനാ എതിർക്കുന്നെ? അങ്ങനെ നടത്തിയേക്കാം. അതൊന്ന് പറഞ്ഞു ഉറപ്പിക്കാനായിട്ടാണ് നിന്ന് തിരിയാൻ സമയമില്ലാഞ്ഞിട്ട് ഞാൻ ഇത്രടം വന്നു. ശീല പഠിക്കുന്നില്ലേ ഉള്ളൂ, ആദ്യം മൂത്തമ്മോന്റെ കല്യാണം നടത്തണമെന്നാ എനിക്ക്. സാറിന് പഠിപ്പുണ്ടേലും ലോകപരിചയം കുറവ്. ഇങ്ങോട്ട് നോക്കിയ 17 വയസ്സുള്ള പെണ്ണിനെ 20 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിയേക്കാൾ പ്രായക്കൂടുതലുണ്ടെന്നാ ചൊല്ലി. പെണ്ണിനെ ആദ്യം ഇറക്കി വിടണം. ആൺകുട്ടിയുടെ കാര്യം മനസമാധാനത്തോടെ സൗകര്യമായിട്ട് ചെയ്യാമല്ലോ. കുടുംബസ്ഥിതി വെച്ച് നോക്കുമ്പോ ഞങ്ങൾ പൂവമ്പലത്തുകാർ വളരെ സ്ഥാനികളാണ്.
പക്ഷേ ചുറ്റുപാടുകളെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ സ്വന്തം പ്രയത്നം കൊണ്ട് കഷ്ടപ്പെട്ട് ഈ നിലയിലെത്തിയിട്ടുള്ളവനാണ്. എന്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ കുടുംബവുമായ ഒരു ബന്ധം അതുപോലെ എന്റെ അപ്പൂപ്പനൊരു ആന ഉണ്ടാകണമെന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നാ മതി. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നിട്ടുള്ളു. ഒന്നുമില്ലെങ്കിലും ഒരു സെഷൻസ് ചേച്ചി എന്ന് പറയുമ്പോ സാറിന് ഇവിടെ ഒരു നിലയം വരെയൊക്കെ ഉണ്ടേ, അത് തന്നെ ഞാൻ സ്വത്തായിട്ട് അങ്ങ് കണ്ടോളാം. എനിക്കിതേ 100 വട്ടം സമ്മതം. ഒന്നും ആലോചിക്കാനില്ലെന്നേ, വെറുതെ നീട്ടിക്കൊണ്ട് പോകാണ്ട് നമുക്കിത് ഉടനെ അങ്ങ് നടത്താം. നല്ല കാര്യങ്ങൾ വച്ച് താമസിപ്പിക്കരുതെന്നാണല്ലോ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചു. അന്തസ്സായിട്ട് നമുക്ക് കല്യാണം നടത്താം. എന്റെ വീട്ടിൽ ഇനിയൊരു കല്യാണം നടക്കണമെങ്കിൽ പേരക്കിടാങ്ങൾ വളർന്ന് വലുതായിട്ട് വേണം. സാറ് ഒന്നും അറിയണ്ട, എല്ലാ ഏർപ്പാടുകളും ഞാനായിക്കോളാം. സ്വർണ്ണക്കട മുതലാളി ഭാസ്കരന്റെ മോൻ സെഷൻസി ജഡ്ജി ജഗന്നാഥന്റെ മോളെ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോഴേ അറിയിച്ചിരി അന്തസ്സായിട്ട് തന്നെ വേണം. എനിക്ക് കല്യാണിക്കുട്ടിയുമായി ഒന്ന് ആലോചിക്കണം. ഈ വക കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളോട് ആലോചിക്കുക, നമ്മളങ്ങ് തീരുമാനിക്കുക, അവരങ്ങ് അനുസരിക്കുക, അത്രേ ഉള്ളൂ. ഏതായാലും നല്ലൊരു കാര്യമായിട്ട് ആദ്യം വന്നതല്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. എന്താ വേണ്ട, ചായയോ കാപ്പിയോ? രണ്ടായാലും തിരക്കേടില്ല, പക്ഷെ മധുരം വേണ്ട. ഫാക്ടറി സ്വന്തമായിട്ട് ഓടട്ടെ. അമ്മേ, അമ്മേ, എന്താ മോളെ ഹീലയുടെ കല്യാണം വിശേഷിച്ചു? ആ ടൗണില് സ്വർണ്ണക്കട നടത്തുന്ന ആളില്ലേ ഭാസ്കര മുതലാളി, അയാളുടെ പോനാ? ഏത്? നമ്മുടെ ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ് ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ അയാൾ 4 പേര് അറിയും. അത് ബാലേട്ടൻ വെറുതെ പറയാ, അയാൾക്ക് ബിസ്ക്കറ്റ് വെച്ചോടൊന്നുമില്ല, നല്ല സ്വർണ്ണക്കടയാ. അതേടി മണ്ടി, ബിസ്ക്കറ്റ് എന്ന് സ്വർണ്ണ ബിസ്ക്കറ്റ്, അതിന്റെ കള്ളക്കടത്തിൽ അയാൾ കാശുണ്ടാക്കിയത്. 5-8 കൊല്ലം മുമ്പ് ഒരു കൊച്ചു കടയും വെച്ചോണ്ടിരുന്ന ആളാ. ഇപ്പൊ വേണമെങ്കിൽ പട്ടണത്തിന്റെ പകുതി വിലക്കെടുക്കാം, അത്ര സ്ഥിതിയാ. എന്തായാലും ഷീലമോള് നന്നായിരിക്കട്ടെ. അമ്പിളിയേക്കാൾ 1.5 വയസ്സ് ഇളയതാ ഷീല. അവൾക്കിതാ കല്യാണമായി. അമ്മേരോ നേരത്തെ പോയി. ഇവൾക്കൊരു ചെറുക്കൻ വരുന്നത് കാണാൻ ഞാനുണ്ടാവുമോ എന്ന്. പിന്നില്ലാണ്ട് അമ്മ എങ്ങോട്ട് പോയാ? ഇവളെ ഞാൻ അത്ര പെട്ടെന്നൊന്നും കെട്ടിച്ചു വിടത്തില്ല. എനിക്ക് എളുപ്പം കേട്ടോ, പഠിപ്പിച്ച് ആദ്യം ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കും. രണ്ടാളുടെ ശമ്പളമാകുമ്പോ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കാവുമല്ലോ. എന്നിട്ട് വേണം എനിക്ക് കുറച്ചുകൂടെ പഠിക്കാൻ. ഇപ്പൊ ജോലി കഴിഞ്ഞിട്ടൊക്കെ വന്ന് പഠിക്കാൻ സൗകര്യം ഉണ്ടമ്മേ. ഇവളുടെ ആദ്യത്തെ ശമ്പളം കൊണ്ട് വേണം എനിക്ക് എന്റെ ഫീസ് കൊടുക്കാൻ. ഇങ്ങനെ പഠിപ്പിക്കത്തില്ലടി. അവൾക്ക് നീ അല്ലാതെ ആരാ അമ്മനെ ഉള്ളത്? ആ അമ്മ നോക്കിയോ, ഞാൻ ഒരുപാട് പഠിക്കും, പഠിച്ചൊരു വക്കീലാവും, എന്നിട്ട് ജഗന്നാഥ സാറിനെ പൊളിച്ചടിച്ച് എന്റെ പഠിത്തം കഴിഞ്ഞ് ഞാൻ അവളെ കെട്ടിക്കും. എന്നിട്ട് വേണം എനിക്കൊന്ന് കല്യാണം കഴിക്കാൻ. എന്നിട്ട് ഞങ്ങൾ 1/2 ഡസൻ വീതം പേരക്കുട്ടികളെ എടുത്തുകൊണ്ട് നടന്നിട്ട് അമ്മ അച്ഛനടുത്ത് പോവും. ഇവിടെ വരൂ. നീ കോളേജിൽ പോകുന്നു പഠിക്കാനാവോ? ചോദിച്ചു കേട്ടില്ലേ? പഠിക്കാൻ ഉറപ്പാണല്ലോ. പോകുന്ന വഴിക്കോ വരുന്ന വഴിക്കോ മറ്റെവിടെയെങ്കിലും കയറുന്ന പതിവുണ്ടോ? തീർച്ച. വഴിയിൽ വല്ല സ്വർണ്ണക്കടയും കണ്ടാൽ നീ അറിയാതെ നിന്ന് പോകാറുണ്ടോ? എന്താ ആ ഉറങ്ങിപ്പോയോ? അതോ ചോദ്യം മനസ്സിലായില്ല എന്നുണ്ടോ? മനസ്സിലായില്ലെങ്കിൽ കുറെ കൂടി തെളിച്ചു പറയാം. ടൗണിൽ ആ ഭാസ്കരൻ മുതലാളിയുടെ സ്വർണ്ണക്കട അറിയോ? അവിടെ അയാൾക്കൊരു മകനുണ്ട്, പേര് ബാബു. എന്താ നീ അയാൾ അറിയോ? അറിയോ എന്ന് എങ്ങനെ അറിയും? എങ്ങനെ അറിയുന്ന? ആ എന്നാൽ ബാബുവിന്റെ അച്ഛനൂടെ വന്നിരുന്നു നിന്നെ കുറിച്ചുള്ള പരാതിയുമായി. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിയാൻ അയാളുടെ ചെറുക്കനെ നീ അനുവദിക്കുന്നില്ലാന്ന്, നിന്റെ ശല്യം സഹിക്കാൻ വയ്യാന്ന്.
നിങ്ങളെന്തൊരു മനുഷ്യനായത്? ചുറ്റി വളച്ച് കുത്തി കുത്തി ചോദിച്ച് ആ കൊച്ചിന്റെ നല്ല ജീവൻ അങ്ങ് എടുക്കും. ഭാര്യയോടായാലും മോളോടായാലും കോടതി മുറിയില ചോദ്യവും വിസ്താരം ഒക്കെ. വിസ്താരം മാത്രമല്ല, വിധിയും കോടതി മുറിയിൽ തന്നെയാണ്. പരാതിക്കാരന്റെ ആവരാതി ശരിയാണെന്ന് കണ്ട് പ്രതിയെ ശിക്ഷിക്കാനാണ് വിധി. അടുത്ത മാസം 21-ാം തീയതി രാവിലെ 9-നും 10-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ബാബു നിന്റെ കഴുത്തിൽ താലി കെട്ടുവാൻ കോടതി ഉത്തരവായിരിക്കുന്നു. എന്നാലും എന്റെ കല്യാണിക്കുട്ടി, മിണ്ടാ പൂച്ചയെ പോലെ അച്ഛന്റെ അമ്മയുടെയും വാലിൽ തൂങ്ങിടുന്ന ഈ പെണ്ണിന്റെ മനസ്സിൽ ഇത്രയൊക്കെ ഉണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞോ? അതാണ് ഞങ്ങൾ പെണ്ണുങ്ങളുടെ മുടുക്ക്. അപ്പോ ലൈൻ ക്ലിയർ, ഇനി ആരെയും പേടിക്കാനില്ലല്ലോ. അച്ഛന്റെ അമ്മയുടെ അപ്പോഴത്തെ മട്ട് കണ്ടപ്പോ സത്യത്തിൽ ഞാൻ പേടിച്ചുപോയി. പിന്നെ അറിഞ്ഞപ്പോ ഉള്ള ത്രില്ലുണ്ടല്ലോ. നിന്റെ അപ്പോഴത്തെ നിൽപ്പ് എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. പിന്നെ കളിയൊക്കെ ഒന്നും വേണ്ട, അച്ഛന്റെ മുന്നിൽ നിൽക്കുമ്പോ എനിക്ക് അങ്ങനെയാ, അത് സ്നേഹം കൊണ്ടുള്ള പേടിയാ. അച്ഛന്റെ മനസ്സ് നിറയെ സ്നേഹമാണ്. അപ്പൊ സ്നേഹമുള്ളവരെയൊക്കെ പേടിയുണ്ടല്ലേ, അപ്പോ എന്നെയും പേടിയുണ്ടെന്ന് അർത്ഥം. ഏയ്, ബാബുവിനെ പേടിയില്ല. ഇല്ലേ? ഇല്ല ഒട്ടും. പേടിക്കാനാ പറഞ്ഞത്? പേടി തോന്നുന്നില്ല. മര്യാദയ്ക്ക് പേടിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഗൗരവം പോരെ സാറേ. വേണ്ട, നിനക്ക് എന്നോട് ഇഷ്ടമില്ലല്ലോ, ഞാൻ പോവാ. അയ്യോ ബാബു, സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല പേടി തോന്നാത്തെ. ഈ മുഖവും മനസ്സും നിറയെ സ്നേഹമാണ്, അതെനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടം നടക്ക്, പതുക്കെ നടക്കുവാ. എന്താണ് അതെ, ജഗന്നാഥൻ തന്നെ. ആര്? ആ, ബാബുവിന്റെ അച്ഛനോ? നമസ്കാരം, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, എങ്ങും പോകുന്നില്ല. നല്ല കാട്, കുറച്ചുകൂടി വലുതാവായിരുന്നു. ഇതൊക്കെ മതിയമ്മേ. ഓ അച്ഛ, വെഡിങ് ഇൻവിറ്റേഷന്റെ പ്രൂഫ് മാറ്റം വല്ലതും വേണമെങ്കിൽ ഇപ്പൊ പറയാം. സിംപിളിന് ഇത് മതി. എത്ര കോപ്പി അടുപ്പിക്കണം അച്ഛ? എനിക്കെങ്ങനെ ആളൊന്നും വിളിച്ചു കൂട്ടണമെന്നില്ല. പിന്നെ ബന്ധുക്കൾക്ക് ഒരു കാർഡിൽ എഴുതി അയച്ചാലും മതി, ഒരു 100 കോപ്പി അടുപ്പിച്ചേരെ. അയ്യോ അച്ഛൻ എന്താ ഈ പറയുന്നത്? എനിക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 150 കാർഡെങ്കിലും വേണം, എന്റെ ഫ്രണ്ട്സിനൊക്കെ അയക്കണ്ടേ. 150 കാർഡ്? പിന്നെ എന്റെ ഫ്രണ്ട്സിന് എന്റെ കല്യാണത്തിനല്ലോ, ഇതിനെ എപ്പോഴാ വിളിക്കുക? അവള് പറയുന്നത് കാര്യമല്ലേ, നിങ്ങളുടെ തുടക്കം കണ്ടാത്തൊന്നും കല്യാണം നിങ്ങൾക്കാണ്. എനിക്ക് 200 കാർഡെങ്കിലും വേണം, സോമനും അത്രയൊക്കെ വേണ്ടി വരും. പിന്നെ അച്ഛന്റെ ഫ്രണ്ട്സ് ആ കുടി 4 വേണം, ഉറപ്പിക്കാൻ വേണ്ടേ. ആ ദേവനോട് ചോദിച്ചു അവൾക്ക് എത്ര കാർഡ് വേണം. കളിയാക്കാൻ നേരത്ത് നിങ്ങൾക്ക് 7 മുഴം വന്നാക്കും. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളൊക്കെ ഇഷ്ടം പോലെ ആയിരിക്കും. പക്ഷേ കല്യാണത്തിന്റെ പേരിൽ ആർഭാടം കാണിക്കുന്നത് എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ള കാര്യമല്ല. എന്റെ മകൾ ഇന്നയാളെ, ഇന്നിടത്ത് ഇന്നയാളുടെ മകൻ ഇന്നയാള്, ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് വെച്ച് വിവാഹം കഴിക്കുന്നതാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ അനുഗ്രഹിക്കുക. അങ്ങനെ ഒരു കാർഡ് എഴുതി അയച്ചിട്ടുള്ള ആവശ്യമേ ഉള്ളൂ. എന്നാലേ തൽക്കാലം ഈ കല്യാണം ഞങ്ങളുടെ ഇഷ്ടം പോലെ നടത്താനാ ഉദ്ദേശം. സത്യത്തിന് നിങ്ങൾ കല്യാണം കഴിക്കാണ്ട് പല സന്യാസത്തിനും പോകേണ്ട ആളാ. ഇങ്ങനൊരു അവസരം പറ്റിപ്പോയി, ഇപ്പൊ എന്താ ചെയ്യാ? സഹിക്കുക തന്നെ. ആ ഭാസ്കരം വരും, ഞാൻ താഴേക്ക് ചെല്ലട്ടെ. ആ മോനെ, ബെസ്റ്റ് ഫാമിലി മെമ്പേഴ്സിന്റെ കൂട്ടത്തില് സോമുണ്ടി നിന്റെയും പേരിടാൻ മറക്കരുത്. ഏറ്റു. നമസ്കാരം. നമസ്കാരം. ഇരിക്കണം, ഞാൻ ഇൻവിറ്റേഷന്റെ പ്രൂഫ് നോക്കുകയായിരുന്നു. ഇത് നല്ല ഗ്ലിറ്റ് ഇട്ട കട്ടി കടലാസിൽ, തങ്കത്തിന്റെ നിറമുള്ള മഷിയിൽ,
അടുപ്പിക്കാം. കോപ്പി എനിക്ക് ഒരു സ്വകാര്യം പറയാൻ ഉണ്ടായിരുന്നു. എന്താ? ഏയ് പരിഭ്രമിക്കാനൊന്നുമില്ല, എനിക്ക് സാറിന്റെ ഒരു ചെറിയ സഹായം വേണ്ടിയിരുന്നു. സാറേ കാര്യമാണ്, ഒരു ഫോൺ കാളിന്റെ പ്രശ്നമേ ഉള്ളൂ. ബോർക്ക പുറത്ത് എക്സൈസ് കാർ കയറി ഒരു ചെക്കിങ്, അസൂയക്കാരാണ്ട് ഒറ്റിക്കൊടുത്തായിരിക്കും. ഒരുത്തം പച്ചപിടിക്കുന്നത് വേറൊരുത്തന് കണ്ടുകൂടാ. ഇങ്ങനെയുണ്ടോ ഒരു ലോകം? പെട്ടെന്നുള്ള ചെക്കിങ് ആയതുകൊണ്ട് ഒന്നും മാറ്റാൻ സാധിച്ചില്ല. വേറൊന്നുമില്ല, കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, ഒരു 5-6 ലക്ഷത്തിന്റെ പക. അല്ല പിടിച്ചത് കൊണ്ടോ അത്രയും പോകുന്നത് കൊണ്ടോ വിഷമമുണ്ടായിട്ടല്ല, പക്ഷെ പിടികൊടുക്കുക എന്ന് വെച്ചാൽ അത് എന്റെ പിടിപ്പുകേടാകുമല്ലോ എന്ന് കരുതിയിട്ട. ഒന്നുമില്ലെങ്കിലും ഹൈ ലെവലിൽ നമുക്കും ചില പിടിപാടൊക്കെ ഉണ്ടെന്നുള്ള അവന്മാർ അറിഞ്ഞിരിക്കണം. നാളെ യവന്മാർക്ക് ഇതൊരു പാഠമായിരിക്കണം. ഏത്? എക്സൈസ് കമ്മീഷണർ ജഗന്നാഥ സാറിന്റെ ഒരു അടുത്ത സുഹൃത്താണെന്ന് അറിയാം. അതിന് ചുമ്മാ വിളിച്ച് പറയണമെന്നേ, പാൽക്കര സ്വന്തം ആളാണ്, കീഴെയുള്ള പിള്ളേരോട് ആളറിയാണ്ട് വെറുതെ കയറി കളിക്കണ്ടെന്ന് പറഞ്ഞെന്ന് വരട്ടിയേക്കാം. മൂപ്പര് വിളിച്ച് പറഞ്ഞാല് പിന്നെ അവർ കേസ് ചാർജ് ചെയ്തില്ല. കേട്ടോ മിസ്റ്റർ ഭാസ്കരൻ, ഇതെന്റെ അടുത്തു നിന്ന് പറഞ്ഞത് തെറ്റായി, തൽക്കാലം ഞാൻ ക്ഷമിക്കുന്നു. പക്ഷേ മേലാലെ ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ സമീപിക്കരുത്, അതെനിക്ക് ഇഷ്ടമല്ല. മിസ്റ്റർ ഭാസ്കരൻ, ശുപാർശ ചെയ്തും സ്വാധീനത്തിന് വഴങ്ങിയും വളർത്തിയെടുത്ത ഒരു മേലവിലാസം അല്ല എന്റേത്, അത് നിങ്ങൾ ഓർക്കണം. അതൊക്കെ ശരിയാണെന്നേ, പക്ഷെ എന്ന് കരുതി വേണ്ട കാര്യങ്ങൾ ഇടപെടാതിരുന്നാ പറ്റുമോ? ബാബുവിനും കൂടെ അവകാശപ്പെട്ട 5 ലക്ഷം രൂപ ആ കുടിയിൽ കിടക്കണമെന്നുള്ള ഓർമ്മിക്കണം. അവകാശി ആരായാലും നിയമവും നേരവുമാണ് എനിക്ക് വലുത്. തെറ്റായ രീതിയിൽ ശേഖരിച്ചു വെച്ച സ്വർണമായതുകൊണ്ടല്ലേ അവർ പിടിച്ചെടുത്തത്. ചുമ്മാ ആദർശം പ്രസംഗിക്കാണ്ട് സാറെ ഫോൺ എടുത്ത് കിടക്കി കാര്യം പറഞ്ഞു. സോറി, സാധ്യമല്ല. ഇത്തരത്തിലുള്ള സഹായങ്ങൾ നിങ്ങൾ ഇതിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. അല്ലേ, ഇതെന്നാ കളിയാ? ഇങ്ങനെ ഒരു അത്യാവശ്യത്തിന് പോലും ഉപകരിക്കത്തില്ലെങ്കിലേ സ്വത്തും കുടുംബവും നോക്കാണ്ട് ഞാൻ ഇവിടെ കയറി ബന്ധപ്പെടുന്ന എന്തിനാ? അത് നിങ്ങളുടെ ഇഷ്ടം. മാത്രമല്ല, നിങ്ങളുടെ ബിസിനസിന്റെ രീതി ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇയാൾ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ലായിരുന്നു. അല്ലേ? അതെ. വലിയ ഗീർവാണമൊന്നും പറയണ്ട, ആരാരോടാണ് സംസാരിക്കുന്നതെന്ന് ഓർത്തിരുന്നാന്ന്. അത് ഞാൻ അങ്ങോട്ട് ഓർമ്മിപ്പിക്കേണ്ടതാണ്. ഏ, എനിക്ക് നിന്ന് കളിക്കാൻ സമയമില്ല. വിവരം പറഞ്ഞു, കാര്യമായിട്ടാണോ ഇതിൽ ഇടപെടില്ല എന്ന് പറയുന്നത്? രണ്ടു തരത്തിൽ പറഞ്ഞെനിക്ക് പരിചയമില്ല മിസ്റ്റർ പാസ്. എന്നെ കൊച്ചാക്കുകയാണ്? നേരും നിറയും നോക്കാണ്ട് സ്വയം കൊച്ചാക്കിയിട്ട് കണ്ടുപിടിക്കപ്പെടുമ്പോൾ ഇത് നമ്പർ പറഞ്ഞിട്ട് കാര്യമില്ല. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. സ്വന്തം മകളുടെ ഭാവിയുടെ കാര്യം കൂടെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഓർമ്മിക്കണം. ഇങ്ങനെ ഒരു കടുംപിടുത്തം പിടിച്ചാലേ ഈ ഒരു ആരോപണം നടന്നിട്ടേ ഇല്ലാന്ന് ഞാനങ്ങ് വയ്ക്കും. ഒരു വാക്കേ എനിക്ക് മാറ്റാനുള്ളൂ. എന്റെ മനസാക്ഷിയും ആദർശവും പണയപ്പെടുത്തിക്കൊണ്ട് എനിക്കൊന്നും നേടാനില്ല, അതെന്റെ മകളുടെ ഭാവി ആയാൽ പോലും. ഇത്ര വലിയ കണിച്ചക്കാരനാണെങ്കിലേ നോക്കി, ഇങ്ങനെ ഒരു ആരോപണം നടന്നിട്ടേ ഇല്ലാന്നൊക്കെ വെച്ചോണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം. ഒരു നേരം താനും തന്റെ കുടുംബവും നേരം കെട്ടിപ്പിടിച്ചോണ്ടെന്ന് ഇരുന്നോ? ഭാസ്കരൻ, നിങ്ങൾക്ക് പോകാം. സർക്കാർ നിയമമൊക്കെ ഞങ്ങൾക്കും കുറെ അറിയാവൂ. താൻ അല്ലെങ്കിൽ വേറൊരുത്തൻ അല്ലവൻ. ഐ സേ ഗെറ്റ് ഔട്ട്. കണ്ടോളാം. Thank you.
ബാബുവിന്റെ ഫോൺ വരുന്നത് വരെ എന്റെ അമ്പിളി എനിക്കൊരു എത്തും പിടി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പതേ നോക്കി ഒരു പേടിയില്ല എനിക്ക്. നിനക്ക് എവിടുന്ന് കിട്ടിയത് ഇത്ര ചങ്കൂറ്റം? ഇവിടുന്ന് മനസ്സിനുള്ളിലെ സ്നേഹത്തിൽ നിന്ന്. ഇത് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിലേ നീയോ ആരെങ്കിലും സ്നേഹിച്ചു നോക്കണം, അപ്പോഴറിയാം. അല്ല ഷീലെ, തന്നെ ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചാ ചിലപ്പോ വീട്ടിൽ കയറ്റിയില്ലെങ്കിലോ? അച്ഛൻ ഞങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ ഇവിടെ വരും. ഞങ്ങൾ കയറി വന്നാൽ നീ നിന്റെ അമ്മയും ഇവിടെ നിറക്കി വിടൂ. അത് എന്താ പറഞ്ഞത്? ഞാൻ കൂടെ കേക്കട്ടെ. ഇനി അഥവാ അമ്മയും ഇവിടെ ഇറക്കി വിട്ടാലും ഞാൻ ഇറക്കി വിടത്തില്ല പോരെ. അതറിയുമ്പോ സാറ് ചിലപ്പോ എന്നെ വഴക്ക് പറയായിരിക്കും, അല്ലെങ്കിൽ രണ്ട് തല്ലുമായിരിക്കും. ഞാൻ സഹിച്ചു. എന്നാൽ ഈ കടുക് പണി ഉണ്ടാക്കി വെച്ചൊരു ഗുലുവല്ലേ. എനക്കൊണ്ടേ സുഖേട്. നോക്കു ബാബു, ആകെ കൂടി ഒരു പെങ്ങളെ ഉള്ളൂ എനിക്ക്. നിങ്ങൾ തമ്മിൽ സ്നേഹമായി കല്യാണം നിശ്ചയിച്ചു. നിങ്ങളുടെ അച്ഛന്റെ വാശി കൊണ്ട്, അല്ല തർക്കത്തിന് വേണ്ടി പറഞ്ഞോളൂ, എന്റെ അച്ഛന്റെ ശാഠ്യം കൊണ്ട് കാരണക്കാരെ തേടി പോകുന്നതിന് ഒരുപക്ഷെ എന്റെ പെങ്ങളുടെ നിർഭാഗ്യം കൊണ്ടായിരിക്കാം നിങ്ങളുടെ വിവാഹം നടന്നില്ല. അതിനുശേഷവും എന്റെ പെങ്ങൾ ഒളിച്ചും പതുങ്ങിയും ഈ ബന്ധം തുടരുകയെന്ന് പറഞ്ഞാൽ ബാബുവിനൊരു പെങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്ന എളുപ്പത്തിൽ മനസ്സിലാകുമായിരുന്നു. ശേഖരേട്ടാ, ഞാൻ ദയവായി ഇതോടെ വെച്ച് അവസാനിപ്പിക്കണം. ഈ ബന്ധം ഇനി തുടരും. എങ്കിലും എവിടെയും ലാഭം മാത്രം നോക്കുന്ന എന്റെ അച്ഛൻ കണക്കുകൾ തെറ്റുമെന്ന് കണ്ടപ്പോ ഈ ബന്ധം വേണ്ടെന്ന് വെച്ചിരിക്കും. അത് അച്ഛന്റെ തീരുമാനം. ശേഖരേട്ടൻ പറഞ്ഞത് ശേഖരേട്ടന്റെ കാഴ്ചപ്പാട് ശരിയായിരിക്കും. പക്ഷേ എനിക്കൊന്നേ അറിയാവൂ, എനിക്ക് ശീലയെ ഇഷ്ടമാണ്. ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് ശേഖരേട്ടൻ പറഞ്ഞുവല്ലോ. അവസാനിപ്പിക്കാം. ഷീല സ്വന്തം മനസ്സോടെ എന്നെ മുഖത്ത് നോക്കി പറയട്ടെ അവൾക്ക് ഈ ബന്ധം വേണ്ടെന്ന്, ഈ സ്നേഹം മറക്കാമെന്ന്. അതവൾ പറയാത്തിടത്തോളം വേറൊന്നിനെ കുറിച്ച് ഞാൻ ബോധ്യതല്ല. ആരെ എതിർത്താലും എനിക്കൊരു പ്രശ്നമല്ല. ഈ നിമിഷമെങ്കിൽ ഈ നിമിഷം ഷീലയെ വിളിച്ചുകൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ്. അവളെ വരുമെങ്കിൽ നിങ്ങളവളെ തടയോ ശേഖരേട്ടൻ?
ഞാൻ ബാബുവിനെ കണ്ടായിരുന്നു. ആരൊക്കെ എതിർത്താലും ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമേ ഇല്ലെന്ന്. ശീലയുടെ മനസ്സും ഏതാണ്ട് ഇതൊക്കെ തന്നെയാ. ബാബുവിന്റെ അച്ഛന്റെ പ്രവൃത്തികൾക്ക് അല്ല അതിന്റെ പേരിൽ നമ്മൾ ഇവരെ ശിക്ഷിക്കുന്നത് ശരിയാണെന്ന് വെച്ചാ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വളച്ചു കെട്ടാതെ പറ. വീട്ടുകാരുടെ തീരുമാനമല്ല ബാബുവിന്റെ. ബാബുവും ഷീലയും തമ്മിലുള്ള അടുപ്പത്തെ ഒരിക്കൽ മാനിക്കാൻ തയ്യാറായതാണെന്ന്. എങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് നടത്തിക്കൊടുത്തുകൂടാ? അയാളുടെ വീട്ടുകാർ സഹകരിക്കുന്നില്ലെങ്കിൽ വേണ്ട. സ്വന്തം അച്ഛനെയും വീട്ടുകാരെയും ധിക്കരിച്ച് ബാബു വിവാഹം കഴിക്കാൻ തയ്യാറായി വരുമ്പോ ഞാനത് നടത്തിക്കൊടുക്കണമെന്ന് അല്ലേ? അതെ. സാധ്യമല്ല മോനെ, സാധ്യമല്ല. അച്ഛൻ നടത്തിക്കൊടുത്തില്ലെങ്കിലും ഒന്നിക്കാനുള്ള ഒരു തീരുമാനമെങ്കിലും. അത് അവരുടെ ഇഷ്ടം. നമ്മുടെ ശീലമോള് അച്ഛനെ ധിക്കരിച്ച് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയി. അവൾക്ക് ഇഷ്ടമുള്ള വിവാഹം കഴിച്ചോട്ടേന്നു. നിയമത്തിന്റെ മുന്നിൽ അവൾ പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ്. സ്വന്തം ജീവിതത്തെ പറ്റി തീരുമാനമെടുക്കാൻ അവൾക്ക് അവകാശമുണ്ട്. അത് തടയാൻ എനിക്കോ നിനക്കോ അധികാരമില്ല. അത് അവളുടെ ഇഷ്ടമാണ്. അച്ഛന്റെ ഈ കടുപിടുത്തമാണ് എനിക്ക് മനസ്സിലാകാത്തത്. ബാബുവിന്റെ അച്ഛന് വേണ്ടി കള്ളക്കടത്തിന് കൂട്ടുനിൽക്കാൻ അവിഹിതമായി ശുപാർശ ചെയ്യാൻ പറഞ്ഞപ്പോ അച്ഛൻ വഴങ്ങിയില്ല. അതെനിക്ക് മനസ്സിലാവും. അച്ഛനോട് എനിക്ക് ബഹുമാനം തോന്നി. പക്ഷെ ഇവിടെ ഇത് ആദർശമല്ല അച്ഛാ, വെറും ദുശാഠ്യമാണ്. ദുശാഠ്യമെന്നോ കടുംപിടുത്തമെന്നോ എന്ത് വേണേലും പറഞ്ഞോളൂ. പക്ഷേ ഒരച്ഛനെന്ന നിലയ്ക്ക് എനിക്കിതേ ചെയ്യാൻ കഴിയൂ. ഞാനിതേ ചെയ്യാവും. അത് നിനക്ക് മനസ്സിലാകും. ഇപ്പോഴല്ല, എന്നെങ്കിലും എന്റെ സ്ഥാനത്ത് നീ നിൽക്കുമ്പോ. ഇന്ന് ഞാൻ നിൽക്കുന്നിടത്ത് നിന്നോട് ചിന്തിക്കാൻ എനിക്ക് കഴിയും. അച്ഛൻ അനുവദിച്ചില്ലെങ്കിലും ഈ വിവാഹം നടക്കും. വീട്ടുമുറ്റത്തും അമ്പലനടയിലും അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസ്. മനസ്സിലാക്കാൻ കഴിയാത്ത ന്യായീകരണങ്ങളെക്കാൾ എനിക്ക് വലുത് എന്റെ പെണ്ണുള്ള മനസ്സാണ്. രജിസ്റ്റർ ഓഫീസിൽ ചിലപ്പോൾ സാക്ഷി ഒപ്പിടുക ഞാനായിരിക്കും. ശരിയെന്ന് മനസ്സ് പറയുന്നതേ ചെയ്യുന്നുള്ളൂ. അച്ഛൻ എന്നെ ശപിക്കരുത്. മോനെ ശേഖരൻകുട്ടി, എന്റെ ശരികൾ അന്ധമായി അനുകരിക്കാനോ അനുസരിക്കാനോ അല്ലല്ലോ നീ ഇത്രയും പഠിച്ചതും വളർന്നതും. മനസ്സെന്ത് പറയുന്നു അതുപോലെ ചെയ്യുക. ആ വഴിക്ക് ഞാൻ കൂടി വരണമെന്ന് ശഠിക്കരുത്. എന്റെ ശരികൾ കാലപ്പഴക്കം കൊണ്ട് മനസ്സിൽ ആഴത്തിൽ ഉറച്ചു. വഴി മാറി നടക്കാൻ ഇനി വയ്യ. മോളുടെ കല്യാണത്തെ കുറിച്ച് നമ്മൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടതാ. സ്വപ്നങ്ങളും സത്യങ്ങളും തമ്മിൽ എത്രയോ അകലമുണ്ട് കല്യാണ. ആരാ അത്? ഒരു ഊണിനുള്ള വക പിന്നെയും കിടക്കും. ഇപ്പൊ വേണ്ട, അവകാശം മതി. എന്താ മോളെ ഇത്? കൊച്ചുകുട്ടികളെ പോലെ ഇതെന്ന്? സാർ മണവാട്ടിയാ, ചിരിക്കാൻ മാത്രമേ പാടുള്ളൂ. ചിരിച്ചേ, ചിരിക്കാൻ. സമയം പോകുന്നു, നോക്കിയാ വിളിച്ചോണ്ട് പോകൂ. ഞങ്ങളുടെ ജോലി ഉയർത്തതുണ്ടല്ലേ ശേര. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തോ. ചെല്ലു മോളെ.
അല്ല ഇതാരാ രുക്മിണി നിന്റെ പൊന്നുമോനും മരുമോനും വന്നിരിക്കുന്നു വന്നാട്ടെ വന്നാട്ടെ വലത് കാല് വെച്ച് കയറണം കേട്ടോ പട്ടി എന്നെ ധിക്കരിച്ചേച്ച് ഇവളെ എഴുന്നള്ളിച്ചോണ്ട് ഈ പഠിക്കരത്തെ കയറാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നതാ അയ്യോ നിങ്ങൾ എന്താ ഈ പറയുന്നേ നിരണം കിട്ടവള് ഓടിയകത്ത് എന്താടാ തരിച്ചു നിൽക്കുന്നത് ഇറങ്ങി പോറ എവിടെ കൂട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്നു അവ അടിച്ചിറക്കണം നിക്കുന്നേ കാറും എടുത്തോണ്ട് എവിടേക്കാ എന്നെ വിലവെക്കാത്തവൻ എന്റെ മുതലിനെ വിലവെക്കാൻ പാടില്ല ഈ കാറുണ്ടല്ലോ അവക്ക് സ്ത്രീധനം കിട്ടിയ മുതലല്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ മുതലാ പൊന്നുമോനെ ഈ ഒരു കാര്യം അവളുടെ താരിത്തുമ്പി പിടിച്ചോണ്ട് അവളുടെ പുറകെ പയ്യ നടന്നങ്ങ് പോയിക്കോ അതാ നല്ലത് മോനോ ഏത് മോൻ ഓടിയാട്ട് ശീലയും ബാബുവേയും അവന്റെ അച്ഛൻ വീട്ടിൽ കയറ്റിയില്ല അവരിപ്പോ ഹോട്ടലിൽ മുറിയെടുത്തിരിക്കുക അമ്മ പറഞ്ഞാൽ അച്ഛൻ കേൾക്കും ആരുമില്ലാത്തവരെ പോലെ അവരെ ഉപേക്ഷിക്കരുത് അവരോട് ക്ഷമിക്കാൻ പറയണം ഞാൻ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടു വരട്ടെന്നേ അച്ഛന്റെ പ്രകൃതം പോലെ എന്നാലും അവള് നമ്മുടെ ശീലമോളല്ലാണ്ടാവൂ അമ്മേ കൊച്ചമ്മേ സാറും വരൂ അച്ഛൻ അമ്മേ അമ്മേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്നറിയാതെ ഹോട്ടലിൽ ഇരിക്കുകയായിരുന്നു എന്തു വന്നാലും നേരിടാൻ തയ്യാറായിട്ടല്ലേ ശീല നമ്മൾ ഇറങ്ങി തിരിച്ചത് എന്നിട്ട് ഇങ്ങനെ തളർന്നാലും ധൈര്യമായിട്ടിരിക്കും എന്തെങ്കിലും വഴി തുറന്നു വരും വേഗം പുറപ്പെട്ടുള്ളൂ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത് ഇപ്പോഴേ എനിക്ക് മനസ്സിലായുള്ളൂ അമ്മേ ഈശ്വരൻ ഇരിക്കുന്നത് ഇവിടെ പൂജാമുറിയിലല്ല എന്റെ അച്ഛന്റെ മനസ്സിലാണ് അങ്ങോട്ട് കൊടുക്കണി ഒരു നാണം എനിക്കും വേണം ഒരു കാപ്പി കൃത്യസമയത്ത് തന്നെ വന്നല്ലോ വേണം എനിക്ക് പാമോനെ ഇരിക്ക ഞാൻ കാപ്പി അമ്മ വേണ്ട ഈ മണവാട്ടി പെണ്ണ് കൈ നേട്ടിയാലേ ഞാൻ കാപ്പ് കുടിക്കൂ എടുത്തോണ്ട് പാടി പോയേ തമാശ കേട്ടോ പിള്ളന്റെ കൊച്ചു മകളാ എനിക്കറിയാം എന്താ ബാബു കല്യാണം കഴിഞ്ഞിട്ട് കൊച്ചു പിള്ളേരെ പോലെ വീട്ടിൽ ചടഞ്ഞു കൂടിയുള്ള ബോറല്ലേ ഒരു ഹണിമൂണൊക്കെ പോണ്ടേ ഇനിയും സമയമുണ്ടല്ലോ എന്താ പല കയ്യില് അതോ പറയാം ആ മണവാട്ടിക്ക് വത്ത് അതെന്താ ഏട്ടാ അതെ രണ്ട് കണ്ണുകളും അടച്ച് ഇരു കരങ്ങളും നീട്ടി ഈ സഹോദരന്റെ എളിയ സമ്മാനം പുഞ്ചിരിയോടെ സ്വീകരിച്ചാലും എല്ലാരും ഒന്ന് കൈയടിച്ചേ എന്താ കാണിക്കുന്നത് എന്താ മോളെ ഇത് ആഹാ ബാലനുണ്ടോ ബാബു ഇരിക്കും ഞാൻ കാപ്പി കൊണ്ടുവരാം ആയിക്കോട്ടെ ഇരിക്കും ബാബു അച്ഛ ബാലേട്ടൻ വന്ന സമ്മാന ബ്യൂട്ടിഫുൾ ബാല ശമ്പളം വാങ്ങിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതിനു മുമ്പ് വേണോ ഈ ആഡംബരമൊക്കെ അവന്റെ ഒരു സന്തോഷത്തിൽ വാങ്ങിച്ചു കൊടുത്തല്ലേ അച്ഛ നമ്മുടെ വീട്ടില് ആദ്യമായിട്ട് നടക്കുന്ന കല്യാണമല്ലേ ഇത് കൂടുതലൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു അച്ഛന്റെ അതേ സ്വഭാവം എത്ര ചിലവാക്കിയാലും മതിയാവില്ല അപ്പൊ പിന്നെ ഇത്രയെങ്കിലുമൊക്കെ വേണ്ടേ കേട്ടോ ബാബു എന്റെ വലിയ സുഹൃത്തായിരുന്നു വിശ്വം ഇതേ സ്വഭാവം ഈ ഒരു വ്യത്യാസമുണ്ട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിലല്ലായിരുന്നു വെട്ടി വിരിങ്ങുന്നതിലായിരുന്നു അച്ഛന് കമ്പം കേട്ടോ ബാബു അച്ഛനൊരിക്കലും ഒരു അബദ്ധം പറ്റി ഏ സാറ് പറഞ്ഞതാ എന്തോ കാര്യത്തിന് അച്ഛൻ ആലപ്പുഴയ്ക്ക് പോയി
ഇപ്പൊ ജെട്ടിൽ ഒരു ഹോട്ടലിൽ കയറുണ്ട്. ഊണിന് എട്ടണ എന്ന് എന്താ കരുത്. ഊണിനുള്ള കാശും തിരിച്ചു വല്ല വണ്ടി കൂലിയും കയ്യിലുണ്ട്. അതുകൊണ്ട് കുശാലായിട്ടും കൊണ്ടു. അപ്പൊ ഇടയ്ക്ക് സപ്ലയർ ഒന്ന് ചോദിക്കും, സാർ മീൻ പഠിച്ചത്? ആ ആയിക്കോട്ടെ. ഓംലെറ്റ്? ആ ആയിക്കോട്ടെ. മട്ടൺ ഫ്രൈ? ആ ആയിക്കോട്ടെ. എന്തിനാ കുറയ്ക്കുന്നത്? അവസാനം ബില്ല് വന്നപ്പം ഉണ്ടത് മുഴുക്കൻ തേച്ചു പോയി. കരുതിയത് ഈ എട്ടണയില് മീൻ പൊരിച്ചതും ഓംലെറ്റും മട്ടൺ ഫ്രൈ ഉണ്ടെന്ന്. അവസാനം എന്ത് വേറെ കയറിയിട്ടെന്നറിയാ? പറയുമ്പോ എല്ലാം പറയണമല്ലോ. അച്ഛനും ആലപ്പുഴ വഴിയൊക്കെ കറങ്ങിയിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുള്ളത്. സത്യത്തിൽ ആർക്കും അബദ്ധം പറ്റി ഇതെങ്ങനെ അറിയാന്? ബാലന്റെ അച്ഛനടക്ക് ജീവിച്ചിരിപ്പുണ്ട്. സെയിം സൈഡിൽ നിന്ന് ഗോൾ അടിക്കുന്നു. കല്യാണമായിട്ട് ബന്ധം വെച്ചിട്ടില്ലേ? സന്തോഷമായി. സോമു വന്നല്ല. സോമു വന്നിട്ടുണ്ട്. വാമോനെ. അല്ലമ്മ ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്ക, ഈ വീട്ടിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കല്യാണമില്ലേ? അതോ ആകപ്പാടെയുള്ള ഒരു പെങ്ങളുടെ? എന്നിട്ട് എന്താ ആർക്കൊരു ഉത്തരവാദിത്തമില്ലാത്തത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാനാണെങ്കിൽ എന്റെ കൂട്ടുകാരെല്ലാം വീമ്പിളക്കിയിട്ട് വന്നിരിക്കുക. ഇതൊരു ഉത്സവം പോയി കൊണ്ടാടുന്നത്. എന്നിട്ട് എന്താ ഇവിടെ കാണുന്നത്? ഒരു ചൂടുമില്ല, അനക്കവും ഇല്ല. ഇനി ആകപ്പാടെ നാലഞ്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. ഈ മുറ്റത്തൊരു കല്യാണ പന്തൽ കിട്ടിയോ? ആർക്കെങ്കിലും ക്ഷണക്കത്ത് കൊടുത്തോ? അച്ഛനാണെങ്കിൽ പിന്നെ കോടതിയും വിസ്താരവും പഴമ്പുരാണങ്ങളും ഒക്കെ ഉള്ളൂ. ആ ശേഖരേട്ടനോ പലപോലെ വളർന്നു നിൽക്കുകയല്ലേ? എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണമെന്ന് വെച്ചാ? അല്ല എനിക്കൊന്നും അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. അമ്മേ അമ്മ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ചില്ലറ തന്നാ മതി. ഈ കല്യാണം സോമൻ പൊടി പിടിച്ചു കാണിച്ചാൽ. ആ അത് വേറെ. എല്ലാ കാര്യങ്ങളും അച്ഛൻ ശേഖരേട്ടനെ ഏൽപ്പിക്കത്തുള്ളൂ. എന്നെ വിശ്വാസമില്ല. പണ്ടങ്ങാണ്ട് ഒരു മോഷണം നടത്തിയിട്ടുണ്ടെന്ന് വെച്ച് അത് തന്നെ അനുഭവിക്കട്ടെ. അനുഭവിക്കട്ടെ. അമ്പരക്കുമെന്ന് വേണ്ട സോമു. എവര് നമ്മളെ കയറി അങ്ങ് ഓർത്തേക്ക്. മെനക്കെട്ട് കല്യാണത്തിന് ഒരുക്കേണ്ടി വന്നില്ല. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ആര് പോലെ കാര്യം നടത്തി. ഇത് വല്ലാത്ത കൊലച്ചതിയായി. പെങ്ങളുടെ കല്യാണത്തിന് സ്റ്റൈലായിട്ട് ഷൈൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് എന്തൊക്കെ മനക്കോട്ടയാണ് കിട്ടിയത്. എടാ നിനക്ക് അച്ഛന്റെ കത്ത് കിട്ടിയില്ലേ? എല്ലാ വിവരവും കാണിച്ചു നിനക്ക് അച്ഛൻ എഴുതിയിരുന്നല്ലോ. എനിക്കൊന്നും കിട്ടിയില്ലേ? സാരമില്ല, ശേഖരേട്ടന്റെ കല്യാണത്തിന് നമുക്ക് ഒരുമിച്ച് ഷൈൻ ചെയ്തതേ. എന്റെ പൊന്നു മോനൊരു കാര്യം ചെയ്യ്. ബാലക്കെട്ടൊന്നും വഴിക്കണ്ട. വന്ന വഴിയെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു വയ്ക്കും. ഇതാണ് ഒരുമാര് കണ്ണിച്ചോരയിലെ വർത്താനം എന്ന് പറയുന്നത്. വന്ന് ഇങ്ങോട്ട് കയറി വരുമ്പം കിട്ടിയെടുക്കാൻ ധൃതിയായി. എന്നാ വന്നു രണ്ടു ദിവസം നിന്ന് സന്തോഷമായിട്ട് പോ എന്നാരും പറയത്തില്ല. അമ്മ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞേ പോകുന്നു. അമ്മ ഞങ്ങൾ അമ്പലത്തിൽ പോയി. എടീ മിണ്ടാപ്പൂച്ച കലവറയ്ക്കൊന്നും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അല്ല ഇത് ആരെ അമ്പിളിക്കുട്ടിയ? അമ്മ തന്നേച്ചതാ. മണവാളിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാ. ബ്യൂട്ടിഫുൾ. സോമേട്ടൻ എപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നെങ്കിൽ ലാൻഡ് ചെയ്തേ ഉള്ളൂ. അകത്തോട്ട് പോലും ഇടുന്നില്ല. പറഞ്ഞു കഴിക്കാൻ അതിർതി. അമ്പിളിക്കുട്ടി കറിയും വളർന്നു പോയി അല്ലേ അമ്മേ? സോമേട്ടൻ കോളേജിൽ പോകുന്നുണ്ടെങ്കിലും ബുദ്ധി വളർന്നിട്ടില്ല. ആകപ്പാടെ വളർന്നു എന്ന് പറയാൻ ഈ നാവും വയറും മാത്രമേ ഉള്ളൂ. അമ്പിളിക്കുട്ടി ആശ്രയിക്കുക. ബാബു ഷീലയും ഡിന്നർ കഴിഞ്ഞ് വന്നില്ലേ? വൈകുന്നു പറഞ്ഞിട്ടാ പോയത്. ഡിന്നറും പാർട്ടിയും. കല്യാണം കഴിഞ്ഞാ കോളേജ്. സോമൻ എന്നാ കോളേജിൽ പോകുന്നേ? ഒന്ന് രണ്ടു ദിവസം അവനോട് നിൽക്കട്ടെ. എന്നിട്ട് പോയിട്ടുള്ള പഠിത്തം മതി. കണ്ടടത്തും പോയി കടന്നിട്ട് അവന്റെ കോലം കണ്ടേച്ചാ മതി. കല്യാണിക്കുട്ടി, പഠിക്കുന്ന കുട്ടികളെ തടഞ്ഞു വെക്കരുത്. സോമ, നീ നാളെ കാലത്ത് തന്നെ പോകാൻ തയ്യാറായിക്കളൂ. അല്ല ചാ, അത് നാളെ പോകണ്ട. പിന്നെ അത് ഈ കോളേജില് പത്ത് ദിവസം മുടക്കുവാ. അവിടെ ഈ സയൻസ് എക്സിബിഷൻ നടക്കുന്ന കാരണം ഹോസ്റ്റലിൽ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഈ ഒച്ചയും ബഹളവും കാരണം ഒരു വയം പഠിക്കാനും വയ്യ. അല്ലെങ്കിൽ അത് ഇവിടെ നിൽക്കുന്നതാ. ഓഹോ, എന്നാൽ ശരി. താക്കരം പിണങ്ങിയാലേ ഇരു മുനയിലും വിഷമ. കടിച്ചിട്ട പിന്നെ അവരുടെ തിരിക്കും. അത് പിന്നെ പറഞ്ഞിട്ട് വേണം. എനിക്ക് അറിഞ്ഞുകൂടാ. എടോ വാസുള്ളേ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. താൻ കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾക്ക് ഒരു റിപ്പോർട്ട്. ഇതെന്ത് ചോദ്യമാ? ഞാനെന്ന് അന്യനും മറ്റാണോ? ഞാനുണ്ടല്ലോ കൂടെ. ലടിച്ച് കാണത്തേ ലടിച്ച്. കുടുംബം ഞാൻ വിളിപ്പിക്കും. അയാളെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ആണാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തിനും വെറുതെ പകയും വഴക്കും കൊണ്ടിരിക്കുന്നത്. അവർക്ക് വല്ല ക്ഷീണവും വന്നാ അത് നമ്മുടെ മോനും കൂടെ ബാധമാവില്ലേ? നമ്മുടെ മോൻ അവൻ പോയി തൊലയടി. മോനാത്രേ മോൻ
സ്വന്തം തന്റെ മറ്റുള്ളവരുടെ മുമ്പ് മാനം കെട്ടിയിട്ട് അവൻ അങ്ങനെ കയറി യോഗ്യനാവണ്ട. അവൻ അടക്കം എല്ലാത്തിനെയും കുത്തുവാള കേൾപ്പിക്കും. നീയേ നീ ഈ വക കാര്യങ്ങളിലൊന്നും ഇടപെടണം. ഇത് ആണുങ്ങൾ തമ്മിലുള്ള കാര്യം. പോയി രണ്ട് ഗ്ലാസും ഇച്ചിരി ഐസ് വാട്ടറും എടുത്തോണ്ട്. ആ എടോ വാസുള്ളേ, നമുക്ക് അകത്തോട്ടിരിക്കാം. വാ. പക്ഷെ അതിനു മുമ്പ് ഈ സാറെന്നുള്ള വിളിയൊന്ന് നിർത്തണം. ഭാര്യയുടെ അച്ഛനെ സാധാരണ ആരും അങ്ങനെ സാറെന്ന് വിളിക്കാറില്ലല്ലോ. ബാബു എന്നെ ശീല വിളിക്കും പോലെ അച്ഛാന്ന് വിളിക്കാം. ആ ഞാൻ വിളിച്ചത് ബാബുവിന്റെ ഭാവി പരിപാടിയെ പറ്റി ചോദിക്കാനാണ്. അത് ഞാൻ ഇനിയും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ വൈകിക്കേണ്ട, ഉടനെ ഒരു തീരുമാനത്തിൽ എത്തണം. നടന്നത് ഏത് സാഹചര്യത്തിലായാലും ബാബു ഇന്നൊരു പെൺകുട്ടിയുടെ ഭർത്താവാണ്, അവളെ രക്ഷിക്കേണ്ട ചുമതല, ഒരു കുടുംബം കെട്ടിപ്പടുക്കേണ്ട ഉത്തരവാദിത്വം ബാബുവിനുണ്ട്. അറിയാം, ഞാൻ അച്ഛനെ വീട്ടിൽ പോയെന്ന് കാണാനിരിക്കുകയാണ്. ഒരു വാശിയുടെ പുറത്ത് അച്ഛനെ വീട്ടിൽ കയറ്റിയില്ല. വേണ്ട, അച്ഛന്റെ അവതാരത്തിന് വേണ്ടി കെഞ്ചാൻ ഈ ജന്മത്തെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ ഷെയർ ഞാൻ ചോദിച്ചു വാങ്ങും. എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ബാബുവിനുണ്ട്. പക്ഷേ ബാബുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അതായിരിക്കില്ല ചെയ്യുക. നിയമപരമായി ചിലപ്പോ ആ സ്വത്തിലൊരു ഷെയറിനുള്ള അവകാശം ബാബുവിനുണ്ടായിരിക്കാം. പക്ഷെ അത് ബാബുവിന്റെ സ്വത്തല്ല, ബാബുവിന്റെ അച്ഛന്റെ സ്വത്താണ്. അച്ഛന്റെ മുമ്പിൽ കെഞ്ചില്ല എന്ന് പറഞ്ഞപ്പോൾ കാണിച്ച ആ തന്റെ ഇടം അച്ഛന്റെ സ്വത്തിന്റെ നിറത്തിൽ കാണിച്ചുകൂടെ? താങ്ങാനൊരു ചുവരുണ്ടെങ്കിൽ നിവർന്നു നിൽക്കാൻ മടിക്കും. ചുവരില്ലെങ്കിലോ എന്നും നിവർന്നു നിൽക്കാൻ താനേ പഠിച്ചു. എന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച പാഠമാണ്. ആരുടെയും സഹായമില്ലാതെ അച്ഛൻ അരിഷ്ടിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഞാൻ എന്റെ പഠിത്തം ആരംഭിച്ചത്. ബാബുവിനറിയും, താഴത്തെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുത്താണ് എന്റെ ഫീസിനുള്ള പണം ഞാൻ സമ്പാദിച്ചിരുന്നത്. ഒടുവിൽ ഒരു ക്ലാർക്കിന്റെ ജോലി കിട്ടി. ജോലിയും പാർട്ടിയും പഠിത്തവും ഒരുമിച്ച് കൊണ്ടുപോയി. ശേഖരൻകുട്ടിക്ക് ഒന്നര വയസ്സുള്ളപ്പോഴാണ് ഞാനൊരു ലോ ഡിഗ്രി സമ്പാദിച്ചത്. ഞാനിതൊക്കെ ബാബുവിനോട് എന്തിനാണ് പറയുന്നതെന്ന് അറിയാമോ? അച്ഛൻ മരിച്ച് ജീവിതത്തിന്റെ മുമ്പിൽ ആശ്രയമില്ലാതെ അമ്പരന്ന് നിൽക്കുമ്പോ എന്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു SSLC ബുക്ക് മാത്രമായിരുന്നു. അവിടെ നിന്ന് ഇതുവരെ ഞാൻ എത്തി. ബാബുവിന്റെ കയ്യിൽ ഇന്നൊരു MA ഡിഗ്രി ഉണ്ട്. എനിക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്തത് ബാബുവിന് സാധിക്കും. മനസ്സ് വച്ചാൽ ആരെയും ആശ്രയിക്കാതെ, നോട്ട് ഇവൻ മീ, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചു. ബാബുവിന് ഒരിക്കലും തോൽക്കേണ്ടി വരില്ല. നന്നായി ആലോചിച്ചു, ബോധ്യമായ ഒരു വഴി സ്വയം കണ്ടുപിടിച്ചു. അതുവരെ തണലിന് ഞാനുണ്ട്, ഈ വീടുമുണ്ട്. എന്ത് സ്വാമിട്ടാ ഇത്? പേടിച്ചു പോയോ? പിന്നെ പുറകെ വന്നിങ്ങനെ പിടിച്ച പേടിക്കല്ലേ പിന്നെ ചിരിക്കുക ചെയ്യാം. എന്നാലേ സോമിനെ പേടിപ്പിക്കാൻ മാത്രമല്ല ചിരിപ്പിക്കാനും അറിയാം. തേത്തോട്ട് കളിക്കരുത് കേട്ടോ. ആഹാ, നീ ഷോപ്പ് തന്നെയാണോ പഠിക്കും? നിനക്ക് പറ്റിയത് നേഴ്സിംഗ്. ആ വെള്ള വസ്ത്രമൊക്കെ ധരിച്ചു വന്നാൽ നിന്നെ കാണാൻ നല്ല ശേലായിരിക്കും, ഒരു വെള്ളരി പ്രാവിനെ പോലെ. ഇതാ മോളെ കാപ്പി. ആ സോമം കുഞ്ഞോ, പാലില്ലാത്ത കാപ്പിയാ കുടിക്കുന്നോ? വേണ്ട. അല്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ കോളേജിൽ പോകുന്നതിന് മുമ്പ് ഒരു ദിവസം ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണം. അമ്പിളിക്കുട്ടിയുടെ അമ്മയുടെ കയ്യിലുണ്ടാക്കുന്ന കപ്പയുടെയും മീന്റെ രുചി ഇപ്പോഴും എന്റെ വായി നിൽക്കുന്നു. പിന്നെ ഇതേമാതിരി ഇതേ രുചി കഴിച്ചിട്ടുള്ള എവിടുന്ന്? ആ അങ്ങ് തിരുവനന്തപുരത്ത് തമ്പാനൂരുള്ള കള്ളുഷാപ്പിൽ നിന്ന്. അല്ല ഞാൻ കഴിച്ചിട്ടില്ല, പോയി കഴിച്ചിട്ടുള്ളവർ പറഞ്ഞു കേട്ടത്. അല്ലമ്മേ, സോമേട്ടിന്റെ അച്ഛൻ ഇതിലെ പോകേണ്ട സമയമായില്ലേ? അല്ല, സാധാരണ വൈകിട്ട് നടക്കാൻ പോകുമ്പം ഇവിടെ കയറാറുള്ളതല്ലമ്മേ. അയ്യോ, ഇപ്പഴാണ് ഓർത്തത്. ഇന്ന് വേഗം വീട്ടിലെത്തണം. അളിയനും മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരു കമ്പനിക്ക്, അമ്മയാണെങ്കിൽ പ്രത്യേകം പറഞ്ഞതാ. ഞാൻ പോട്ടെ. കപ്പയും മീനും ഉണ്ട്, കഴിച്ചിട്ട് വയ്ക്കോ. അയ്യോ വേണ്ട, ഇന്ന് വയറിന് നല്ല സുഖമല്ല, പിന്നെ ഇരിക്കലാവട്ടെ. ഇതാ മോളെ കുടിക്ക്.
சோமா, வாலை விடு. இந்த கோலை அடைச்சிட்டிருக்கின்னும். எக்ஸிபிஷன் நடக்கும். சாயன்ஸ் எக்ஸிபிஷன். படிக்கியான் உள்ள சகுரித்தினை வேண்டி சார் இங்குட்டு போன்னும். பத்து தவுசம் கடிப்பு எக்ஸிபிஷன் தீர்வில்லையா? ஐயோ, எந்த இது? கோலையில் இந்த பிரின்சிபல் லெட்டர் வந்திருக்கின்னும். இனியவன் அங்குட்டு செல்லண்டான். கேட்டோளு, ஓமன புத்தன் சுபாவ விசேஷம். கூட படிக்கின்ற ஒரு பெண்ணினோட மரியாதை இல்லாத பெருமாறியதின் இவனை டிஸ்மிஸ் செய்திருக்கிறது. ഈ അപമാനം ഉണ്ടാക്കി വെച്ച് ചന്ദ്രി ഇവിടെ കയറി വന്നു. ബാക്കിയുള്ളവരെ കൂടി തീരിയിരിക്കാനോ? എവിടെയെങ്കിലും പോയി തൊലയതായിരുന്നു. പോവാന്റെ മുമ്പേ അകത്ത് ഇനി ഇവിടുന്ന് പുറത്തിറങ്ങുന്നത് ഞാൻ പറഞ്ഞിട്ട്. മക്കളെ കുറിച്ചുള്ള കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോകുന്നില്ല കല്യാണിക്കുട്ടി. ആദ്യം ശീല, പിന്നിപ്പോ സോമു, ശേഖരൻകുട്ടി മാത്രമുണ്ട് ബാക്കി. ഒക്കെ ശരിയാവും. ശേഖരൻകുട്ടി എങ്ങനെ ഉണ്ടല്ലോ നിങ്ങളെ പോലെ ആയിട്ട്, അതോർത്തെങ്കിലും സമാധാനപ്പെടും. പെട്ടെന്ന് നിന്ന നിൽപ്പിൽ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകും പോലെ വീണു പോകുമോന്ന് പേടി. അറിഞ്ഞോട് ഒരു തെറ്റും നിങ്ങൾ ആരോടും ചെയ്തിട്ടില്ലല്ലോ. നേരിട്ടിട്ട് നടന്നിട്ടും ഇല്ല. ഓരോ പരീക്ഷണങ്ങളാണെന്ന് കരുതിയാ മതി. എല്ലാം ശരിയാവും. സമാധാനപ്പെടും. ഞാനാ പറയണ, സോമവും നേർവഴിക്ക് വരും. ധിക്കരിക്കാൻ നിന്ന ശീല വന്നില്ല. ഈശ്വരൻ ഒരിക്കലും നിങ്ങളെ തോൽപ്പിക്കില്ല. എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ഞാനാ ആദ്യം പാടിപ്പോകാറ്. അപ്പോഴൊക്കെ എനിക്ക് ധൈര്യം തരുന്ന നിങ്ങളെ എങ്ങനെ തളർന്നു പോയാൽ പിന്നെ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും? അതെങ്കിലും നിങ്ങൾ ഓർത്തു. ശരിയാണ്, താൻ പറഞ്ഞതാണ് ശരി. പരീക്ഷണങ്ങൾ വരുമ്പോൾ തളർന്നുകൂടാ അല്ലേ? ഞാൻ തോറ്റിട്ടില്ല, തോൽക്കുകയുമില്ല. എല്ലാം വിധി പോലെ വരട്ടെ. ഏതായാലും ബാലനെ കാണാൻ കഴിഞ്ഞത് നന്നായി. സോമന്റെ കഥകളൊക്കെ കേട്ടല്ലോ. അമ്മ പറഞ്ഞു, ഇളയവനായതുകൊണ്ട് എല്ലാവരും അവനെ ലാളിച്ചു വളർന്നു. അതിനതിന് അവൻ ഭക്ഷണമായി. സത്യത്തിൽ ആളുകളുടെ മുഖത്ത് നോക്കാൻ വിഷമമുണ്ട്. ന്യായം വിധിക്കാൻ നടക്കുന്ന ഞാൻ എന്റെ സ്വന്തം കുട്ടികളെ നേരെ വളർത്താൻ കഴിവില്ലെന്ന് വന്ന്. സാറ് വിഷമിക്കാതെ, സോമുന്റെ മനസ്സ് മാറും എന്ന് പ്രതീക്ഷിച്ച് സമാധാനിക്കല്ലാതെ മറ്റെന്താ ചെയ്യ? മനസ്സിലുള്ള വിഷമങ്ങൾ ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ അതൊരാശ്വാസമാണ്. അതും ബാലനോടാവും. എനിക്ക് ബാലനും സോമും ഒരുപോലെയാണ്. ഞാൻ സോമനോട് സംസാരിക്കാം. സോമുവിനോടോ? അതെ സാർ, എനിക്കാവുമ്പോ അവനോട് എന്ത് സ്വാതന്ത്ര്യം എടുക്കാമല്ലോ. ഞാൻ സംസാരിക്കാം സാർ. പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തതാണ്. ശേഖരൻകുട്ടിയുടെ വാക്കുകൾ പണ്ടേ അവൻ ചെറുത്തിട്ടേയുള്ളൂ. ഇനിയിപ്പോ ബാലൻ, ഞാൻ പറഞ്ഞു നോക്കാം, ചിലപ്പോ അവന്റെ മനസ്സിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലോ. ബാലന്റെ ഇഷ്ടം ഇനിയിപ്പോ ഫലം ഉണ്ടായില്ലെങ്കിലും ശ്രമിച്ചു എന്നുള്ള സമാധാനമെങ്കിലും ഉണ്ടല്ലോ. അച്ഛനെ പോലാണ് സാറെനിക്ക്. സാറിന്റെ മനസ്സിലെ ഈ വിഷമം കാണുമ്പോ ഞാൻ ഇന്ന് തന്നെ അവനോട് സംസാരിക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നീ വളച്ചിട്ട് ഗീർവാണം അടിക്കാൻ നിൽക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാ പറബാല. അച്ഛന്, അച്ഛന് മാത്രമല്ല അമ്മയ്ക്കും ശേഖരേട്ടനും എല്ലാം നിന്റെ ഇന്നത്തെ ഈ പോക്കിൽ എത്രമാത്രം സങ്കടം ഉണ്ടെന്നറിയോ? അതെന്താ നീ മനസ്സിലാക്കാത്തത്? നോക്കു ബാല, അച്ഛൻ ഇഷ്ടമുള്ള വിധത്തിൽ അച്ഛൻ ജീവിക്കും. നേരും പ്രമാണവും ആദർശവും ഒക്കെ ആയിട്ട് അതൊക്കെ അച്ഛന്റെ ഇഷ്ടം. ശേഖരേട്ടന്റെ വഴിയെ ശേഖരേട്ടനും. ഇനിയിപ്പോ അവര് പോകുന്ന വഴിയിലേക്ക് ഞാനും പോകണമെന്ന് വെച്ചാ അത് ശരിയാവുന്ന കാര്യമാണോ? അല്ല, അങ്ങനെ നിയമം വല്ലതും ഉണ്ടോ? എന്റെ വഴി വേറെയാ. കാവി കൊടുക്കാണ്ട് സന്യാസ വേഷം കിട്ടിയാടെ ഞാനില്ല. എനിക്ക് ജീവിക്കണം, ജീവിതം അറിഞ്ഞുകൊണ്ട് ജീവിക്കണം. പക്ഷെ സോമൻ, നിന്റെ തോന്നല് തന്നെ ശരിയല്ല. നീ തെറ്റായ വഴിയിലൂടെ പോകുന്നുണ്ടല്ലേ അവരെന്നെ എതിർക്കുന്നത്. എടേ, നിർത്തി, വേറെ വല്ലതും പറയാനുണ്ടെങ്കിൽ പറയടെ. എനിക്ക് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. ഏ, നീ ഒന്ന് ആലോചിച്ചോ, നിനക്കെന്നെ ബോധ്യപ്പെടും. എടേ, നിന്റെ സുവിശേഷപ്പെടുന്ന നിർത്തട്.
ദിവസവും മൂന്ന് നേരം ഉപദേശ പ്രസംഗം കേട്ട് 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 മടുത്തു. ഇനി നിന്റെ വക വേറെ. എനിക്കിതൊന്നും സഹിക്കാനും വയ്യ, എനിക്കിതിനോട്ട് മനസ്സുമില്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. കൗൺസിലർ ശിവദാസ് സാർ വന്നിരുന്നു. ബാബുവിന്റെ അച്ഛനെ കണ്ടത്രേ നമ്മൾ പിന്നിൽ നിന്ന് ഈ കല്യാണം നടത്തിക്കൊടുത്തു. അതിന് പകവിട്ടിട്ട് ബാക്കി കാര്യമുള്ളൊന്ന് വാശിയില്ല. എനിക്ക് കേട്ടിട്ട് എന്നോട് എന്ത് പകവിട്ടാൻ? കൂടിപ്പോയാൽ മുകളിൽ ആവശ്യമില്ലാത്ത സ്വാധീനം ചെലുത്തും. മാക്സിമം ഒരു ട്രാൻസ്ഫർ ചെയ്യിച്ചോട്ടെ. എവിടെ പോയാലും ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരിക്കും. ഇതുപോലൊരു വീടും ചുറ്റുപാടുകളും ഉണ്ടാവും. പിന്നെന്താ? എന്നാലും ഒരെന്നാലും ഇല്ല. സ്വന്തം മനസാക്ഷിയുടെ മുമ്പിൽ തെറ്റിയാത്തിടത്തോളം കാലം ആർക്കും ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒരു നിഴൽ അനങ്ങുന്നതുണ്ട്, പേടിക്കല്ല വേണ്ടത്. എന്ത് വന്നാലും നേരിടാനുള്ള തന്റെ ഇടത്തിൽ ഉറച്ചു നിൽക്കണം. എങ്കിലല്ലേ എനിക്കൊരു ബലമാകൂ. അച്ഛ ഒരു കാര്യം പറയാനുണ്ട്. എന്താ ബാബു? എനിക്ക് ജോലി കിട്ടി. കൺഗ്രാചുലേഷൻ. എവിടെ? ഞങ്ങളുടെ കോളേജിലെ പ്രൊഫസറായിരുന്ന വെട്ടേശ്ശേരി രാമകൃഷ്ണ സാറിന്റെ പാരലൽ കോളേജിൽ ലെക്ചറായിട്ട്. നാളെ തന്നെ ജോയിൻ ചെയ്യണം. എന്റെ പാഷനുണ്ടാ മുൻ ജോലി കിട്ടിയ. കേട്ടോ ബാബു, ബാബു കഷ്ടപ്പെട്ട് പഠിച്ചതും ജോലി അന്വേഷിച്ച് നടന്നതും ഒക്കെ വെറുതെയായി. മുഴുവൻ ക്രെഡിറ്റും അമ്മ തട്ടിയെടുത്തു. തുടക്കത്തിൽ 450 രൂപ തരും. 450 ഇസ് എ ഗുഡ് സം ടു സ്റ്റാർട്ട് വിത്ത്. എന്റെ ആദ്യത്തെ ശമ്പളം എത്രയായിരുന്നു അറിയാമോ? 72 രൂപ. പിന്നെ അച്ഛാ കാര്യങ്ങളെല്ലാം താമസം സാറിനോട് പറഞ്ഞു. കോളേജിനടുത്ത സാറിന് വീട്, അവിടെ പേരിന്റെ ഔട്ട് ഹൗസ് ഉണ്ട്. ഒരു വരാന്ത, ഒരു മുറി, പിന്നെ ഒരു അടുക്കള. എനിക്കാവുമ്പോ ഒരു നോമിനൽ റെന്റിന് തരാമെന്ന് പറഞ്ഞു. 75 രൂപയേ ഉള്ളൂ. ബാബു എന്താ ഈ പറയുന്ന? എഴുപടിന്ന് വാടകയ്ക്ക് വീടെടുത്ത് മാറിയിട്ട് ഇപ്പൊ എന്താ കാര്യം? ഇവിടെ അസൗകര്യങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. അതുകൊണ്ടല്ലമ്മേ, എപ്പോഴായാലും വേണം. എത്ര നേരത്തെ വന്നോ അത്രയും നല്ലതല്ലേ. കോളേജിന്റെ അടുത്താവുമ്പോ ബാക്കിയുള്ള സമയം വെറുതെ പോകില്ലല്ലോ. പിന്നെ IAS പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട്. ശീലയ്ക്കും പെട്ടെന്ന് തുടരാമല്ലോ. അങ്ങനെ ഇപ്പൊ വേണ്ട, ഞാൻ വിടാനുള്ളത് നിശ്ചയിച്ചിട്ടില്ല. ബാബു പറയുന്നതാണ് ശരി. സ്വന്തം കാലില് സ്വന്തം ചുറ്റുപാടുകൾ ജീവിക്കാൻ പഠിച്ചാലേ ജീവിതം ആരംഭിക്കുന്നുള്ളൂ. താൻ വെറുതെ കഴിക്കണ്ട. എന്ന് വെച്ച് ഒരു മുറിയോ അടുക്കളയും മാത്രം ഉള്ളിടത്ത് ഇവരെങ്ങനെ കഴിയും? ഞാൻ തന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോ ഈ ബംഗ്ലാവും കാറും ഒക്കെ ഉണ്ടായിരുന്നു, അതുപോലെ കരുതിയാ മതി. നീ വാമോളെ. ബാബുവിന്റെ സൗകര്യങ്ങളിൽ ഒതുങ്ങിക്കൂടി ജീവിക്കാൻ കഴിഞ്ഞാലേ ഇവളൊരു നല്ല ഭാര്യയാകും. അതെന്നെക്കാൾ കൂടുതൽ അറിയാവുന്നത് എനിക്കല്ലേ. നന്നായി ബാബു, ഐ ഫുള്ളി എൻഡോസ് യുവർ സ്റ്റാൻഡ്. ധൈര്യമായി മുന്നോട്ട് പോകും. പിന്നെ പണത്തിനോ മറ്റെന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ മടിക്കണ്ട, ബി ഫ്രീ, ചോദിച്ചോളൂ. വേണ്ട അച്ഛാ, കയ്യിലുള്ളത് കൊണ്ട് കുറച്ച് ഞെരിഞ്ഞിട്ടാണെങ്കിലും ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ, ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഉദ്ദേശിച്ച തരത്തിലല്ലോ നിങ്ങൾ ഈ ചെയ്തിരിക്കുന്നത്. ചെയ്തണ്ട സാർ, ഇത് ശരിയായില്ലെന്നാ ഈ പറഞ്ഞത്. ഞാൻ നോക്കുന്നു. നമസ്കാരം. നമസ്കാരം മിസ്റ്റർ ശേഖരൻകുട്ടി, നിങ്ങളുടെ വർക്ക് ബുക്ക് കൊണ്ടുവരൂ. വിജയ ഇത് മിസ്റ്റർ ഡിസൂസ. ഹലോ, ഇത് മിസ്റ്റർ നായർ. ഹലോ, ആന്റി കറക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരാണ്. നമസ്കാരം. ഇവർക്ക് നിങ്ങളെ പറ്റി എന്തോ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടോ? കംപ്ലൈന്റ് എന്നെ പറ്റിയോ? എന്താണ് സാർ? ഇത് തന്നെയാണോ നിങ്ങളുടെ ബുക്ക്? അതെ. ഏതായി രൂപ? രൂപയോ സാർ? ബുക്ക്. യു കം ടു ദി ഓഫീസ്. അപ്പോൾ ഈ നോട്ടുകൾ നിങ്ങളുടെ ബുക്കിൽ നിന്നും ഞങ്ങൾ കണ്ടെടുത്തത് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? ഇല്ല സർ. പക്ഷെ ഈ ബുക്കിൽ ഇതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഈശ്വര, മനുഷ്യർ ഇങ്ങനെയും കള്ളം പറയൂ. ആ കോൺക്രീറ്റിന്റെ ബില്ലൊന്ന് പുട്ടപ്പിൽ കിട്ടാൻ വേണ്ടി രണ്ടാഴ്ചയായിട്ട് പുറകെ നടക്കുന്നു. ഒടുക്കം ഇതേ വഴിയുള്ളൂ എന്ന് ഇയാൾ എന്റെ മുഖത്ത് നോക്കി തുറന്നു പറഞ്ഞു. എന്റെ സാറന്മാരെ, വേറെ വഴിയില്ലാഞ്ഞിട്ട ആ നോട്ടുകൾ ഞാൻ എണ്ണിക്കൊടുത്തത്. എന്റെ കൺമുമ്പിൽ വെച്ചല്ലേ ഇയാൾ ബുക്കിനടിയിൽ വെച്ചത്. ഇയാളുടെ വർക്കിന്റെ ബില്ല് സെറ്റിൽ ചെയ്തിട്ടില്ല എന്നുള്ളത് ശരിയാണ്. നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള ക്വാളിറ്റി ഇയാളുടെ വർക്കിൽ ഇല്ല എന്ന കാരണത്താലാണ്. ഇയാളോട് പണം ചോദിക്കുകയോ വാങ്ങുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ നോട്ടുകൾ നിങ്ങളുടെ ബുക്കിൽ എങ്ങനെ വന്നു? അതെനിക്കറിയില്ല സർ. അറിയില്ലെന്ന് കൈമലർത്തി പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കണമോ?
ഞാൻ 100% ഇന്നസന്റ് ആണ് സർ. ഇവർ എന്നെ കരുതിക്കുട്ടി ട്രാപ്പ് ചെയ്യാണ്. എവിഡൻസ് ഈസ് വാട്ട് കൗണ്ട്സ്. ഇവിടെ തെളിവുകൾ നിങ്ങൾക്ക് എതിരാണ്. ഐ ആം സോറി. സമ്മതിച്ചിരിക്കുന്നു വാസു. ആളൊരു ജഗജ്ജാല വീരൻ തന്നെ. ഇത് വലിയ കാര്യമായിട്ടാണോ ഭാസ്കര? ഇപ്പോഴത്തെ കാലത്ത് ഒരാളുടെ ചീട്ട് കിറിക്കാമെന്ന് വെച്ചാൽ നിസ്സാരമല്ലേ? പിന്നെ വല്ലവനെ സഹായിക്കണം എന്ന് പറഞ്ഞാലേ പ്രയാസമുള്ളൂ. ഞാൻ ഇവിടുത്തെ ട്യൂൺ എങ്ങ് കയ്യിലെടുത്തു, പിന്നെ ഒക്കെ മനസ്സ് കണ്ട പോലെ നടന്നു. കഴിക്കാമല്ല നേരത്തെ തയ്യാറ. ഇനിയിപ്പ കാണാമല്ലോ നേരസ്ഥൻ ജഡ്ജി അദ്ദേഹത്തിന്റെ തനിനിറം. എന്റെ കാര്യത്തിന് ഒരു ശുപാർശ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേ എതിര് കാട്ടാൻ 7 അല്ല 14 മുഴമായിരുന്നു നാക്ക്. ചെറുക്കൻ കക്കൂലി വാങ്ങിയതിന് സസ്പെൻഷനും വാങ്ങിച്ചു നിൽക്കുമ്പോ ഇയാൾ ആരോടെങ്കിലും വിളിച്ച് പറയുമോ ഇല്ലയോ എന്നൊന്ന് കാണണോ? രണ്ടര തരമല്ലേ ചോദിക്കാനുണ്ടോ? സ്വന്തം കാര്യം വരുമ്പോ ആവേശവും പ്രമാണം എടുത്ത് ചുരുട്ടി തരണ കഴിവിക്കും. അല്ലെ കണ്ടോ? എനിക്ക് അയാളുടെ മുഖത്ത് നോക്കി കല്ല് വെച്ച രണ്ട് നല്ല വർത്തമാനം പറയണം. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മാനുവൽ ഓഫ് ഇൻസ്ട്രക്ഷൻസിൽ ആരുടെ കയ്യിൽ വർക്ക് ബുക്ക് ഇരിക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? എന്താ ചോദിച്ചത് കേട്ടില്ലേ? എന്റെ കയ്യിൽ. എന്നിട്ട് അന്ന് അവർ ആ നോട്ട് കണ്ടുപിടിക്കുമ്പോ വർക്ക് ബുക്ക് ആരുടെ കയ്യിലായിരുന്നു? അതച്ചാ ആൻസർ ടു ദി പോയിന്റ്. വർക്ക് സൈറ്റിലെ മേശപ്പുറത്ത്. അതവിടെ കൊണ്ടുവച്ചതോ? അത് നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമല്ലേ? പക്ഷേ എല്ലാവരും അത് തന്നെയാണ് അച്ഛാ ചെയ്യുന്നത്. വർക്ക് ബുക്ക് ഞങ്ങൾ തന്നെ കൈ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അസൗകര്യമാണ്. മാനുവലിൽ അതാണ് പറയുന്നതെങ്കിലും പ്യൂൺസിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് സാധാരണ പതിവ്. സൗകര്യങ്ങൾ നോക്കി നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നതിന്റെ വിലയാണ് നീ എന്ന് കൊടുക്കുന്നത്. നേരെ മറിച്ച് ബുക്ക് നിന്റെ കയ്യിലായിരുന്നെങ്കിലോ? നിന്നെ ചതിക്കാനുള്ളൊരു അവസരം ആസ് യു സേ ആർക്കെങ്കിലും കിട്ടുമായിരുന്നു? ഇല്ല. അപ്പോ തെറ്റിന്റെ തുടക്കം നിന്റെ അടുത്ത് തന്നെയാണ്. നീ ചെയ്ത ചെറിയ തെറ്റ് അറിഞ്ഞോ അറിയാതെയോ വലിയ തെറ്റിന്റെ പങ്കാളിത്തം നേടുത്തും. എന്നാലും ശേഖരൻകുട്ടി കൈക്കൂലി മേടിച്ചിട്ടില്ലല്ലോ, അതിനല്ലേ അവരും എന്നെ ശിക്ഷിച്ചത്? വാങ്ങിയിട്ടില്ലെന്ന് ആര് പറഞ്ഞു? ഇവൻ പറയുന്നു. 500 രൂപയ്ക്ക് വേണ്ടി ഞാൻ എന്റെ മനസ്സാക്ഷി വിൽക്കും എന്ന് അച്ഛൻ കരുതുന്നുണ്ടോ? എന്റെ കരുതലുകൾക്കോ അനുമാനങ്ങൾക്കോ അല്ല ഇവിടെ പ്രസക്തി. തെളിവുകൾ നിനക്കെതിരാണ്. നീ കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്ന് തെളിയിക്കാൻ നിനക്ക് സാധിച്ചിട്ടില്ല. ഒരു അച്ഛനെന്ന നിലയിൽ എന്റെ മകൻ നിരപരാധി ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും. പക്ഷെ അതൊരു സ്വകാര്യ മോഹം മാത്രമാണ്. തെളിവുകൾ സംശയത്തിനപ്പുറത്ത് സ്ഥാപിച്ച ഒരു കുറ്റത്തെ സ്വകാര്യ മോഹത്തിന്റെ പേരിൽ അവഗണിക്കാൻ എനിക്കാവില്ല. എന്റെ കൺമുമ്പിൽ നീ കുറ്റക്കാരനാണ്. സസ്പെൻഷൻ ഓർഡർ ഒപ്പിട്ട് വാങ്ങുമ്പോൾ ഞാൻ പതറിയില്ല. ഞാൻ നിരപരാധിയാണെന്ന് വിശ്വസിക്കാൻ, അതിന് സാക്ഷ്യം വഹിക്കാൻ എന്റെ അച്ഛനുണ്ടാവുമെന്ന വിശ്വാസം എനിക്ക് ധൈര്യം തന്നു. എന്റെ മകൻ ഇത്തരത്തിൽ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്യില്ലെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞാൽ അവർ കെട്ടിച്ചവച്ച ആരോപണങ്ങളെക്കാൾ ശക്തി ആ വാക്കുകൾക്കുണ്ടാവുമെന്ന് ഞാൻ വ്യാമോഹിച്ചു. മേബി ഐ വാസ് റോങ്. സംശയം എന്തിന്? യു ആർ റോങ്, ഡെഫിനറ്റ്ലി റോങ്. ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ നിനക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നു എന്ന് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ശുപാർശ ചെയ്യുമായിരുന്നെങ്കിൽ അന്ന് ഷീലയ്ക്ക് വേണ്ടി ബാബുവിന്റെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യാമായിരുന്നു. അറ്റ്ലീസ്റ്റ് അതെങ്കിലും നീ ഓർക്കാത്തുണ്ട്. അവർ ആവശ്യപ്പെട്ടത് തെറ്റായ ഒരു കാര്യത്തിനാണ്. ഞാൻ ആവശ്യപ്പെടുന്നത് ശരിയായ കാര്യത്തിനാണെന്ന് നീ പറയുന്നു. പക്ഷെ ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് നീയും ഞാനുമല്ല, നിയമമാണ്. നിയമത്തിന് വലുത് തെളിവാണ്. ഇനി നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഐ എം സോറി. ഐ എം റിയലി സോറി മാരിയസ്. ഐ കാൺ ഹെൽപ് ഇറ്റ്. എന്നാലും ശേരേട്ടാ, നിങ്ങൾ ഇങ്ങനെ ഒരു ആന മടയനായി പോയല്ലോ. ഏതായാലും സംതിങ് വാങ്ങിക്കുന്നു. എന്നാ പിന്നെ ഈ നക്കാപ്പിച്ച 500 രൂപ വാങ്ങാതെ ഒരു 10-20,000 രൂപ വാങ്ങിച്ചിരുന്നെങ്കിൽ കേൾക്കാനൊരു അന്തസ്സുണ്ടായി. ഒന്നുമില്ലെങ്കിലും എന്റെ ചേട്ടൻ സസ്പെൻഷൻ വാങ്ങിയത് ആണുങ്ങളെ പോലെ 20,000 ബക്സ് വാങ്ങി പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ്. ഇതാതും ഇല്ലാണ്ട് നാണക്കേട്. ഇയാളെന്നെ ചവിട്ടിയല്ലേ പോവാ. ചേട്ടനല്ലേ, തല്ലാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. കൊണ്ടോ, ഞാനങ്ങ് സഹിച്ചു. എങ്ങോട്ട് നോക്കി എന്നെ ഇനി തല്ലുകയല്ല, ചന്ദ്രകാസം ഇളക്കിക്കൊണ്ട് വന്നാലും ശരി. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ശേഖരേട്ടൻ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റിയതിനല്ലോ. നീ എന്തൊക്കെയാ പറയണത്? അമ്മയും കൂടി കേൾക്കാൻ വേണ്ടി തന്നെ ഈ പറയുന്നത്.
ആദർശവും സത്യസന്ധതയും മുറുകെ പിടിച്ചോണ്ടിരുന്ന അദ്ദേഹം ഇങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ച് മുനിഞ്ഞു കൂടിയിരിക്കും. ഞാൻ കൊള്ളരുതാത്തവനായിരിക്കാം, പക്ഷേ എനിക്ക് നിങ്ങളെയൊക്കെ നന്നായി അറിയാവുന്ന ഒരു സത്യമുണ്ട്. ജീവിതം സന്യസിക്കാനുള്ളതല്ല ചേട്ടാ, അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ളതാണ് ജീവിതം. നാളെ ഓടുമ്പോ നടുവേ ഓടാൻ നോക്കും, വല്ലതും കയ്യെ തടയും. അതിനുള്ള ചുണയില്ലെങ്കിലേ കാവി കൊടുത്തോണ്ട് വല്ല ഹിമാലയത്തിലോട്ടും ചെല്ലും. നന്നാവില്ലെന്ന് മുൻകൂട്ടി ശബ്ദം ചെയ്തവരോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അനുഭവിച്ചു കുടുംബത്തിന് എന്ത് പറ്റിയ എവിടെ ചെന്ന് അവസാനിക്കുമോ? ഒരിക്കലും അച്ഛനോട് വിഷമം തോന്നി, അങ്ങനെ അച്ഛന് പറയാൻ കഴിയും പ്രവർത്തിക്കാൻ. അല്ലാണ്ട് വന്നാൽ അങ്ങേര് അല്ലാണ്ടായി പോകും. പെട്ടെന്നുള്ള വികാരം കൊണ്ട് എനിക്ക് വിഷമം തോന്നി, പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോ അച്ഛൻ പറഞ്ഞ രമേശ്ശേരി. സോമു എന്തുവാണെങ്കിലും പറഞ്ഞോട്ടെ, അച്ഛന്റെ വഴി വിട്ട് ഞാൻ നടക്കില്ല, ഇത് വിധിയാണെന്ന് ഞാൻ കരുതി. എന്നാലും അമ്മ വിഷമിക്കാതെ. എന്റെ പെങ്ങളാ, എന്റെ പെങ്ങളോ നിന്റെ പെങ്ങളല്ലടാ, ഞങ്ങൾ നിന്നെ അങ്ങനല്ലേ കരുതിയിട്ടുള്ളൂ. എന്നിട്ട് നീ ഞാനൊരു തമാശക്ക് തമാശ അടിക്കുക, ഇവിടെ കൊച്ചുകുട്ടിയാണോ? നീ ആ നല്ല മനുഷ്യന്റെ മകനായി പോയി, അദ്ദേഹത്തോട് തന്നെ വിട്ടിരിക്കുന്നു. നീ നിന്റെ കൈയും കല്ലും ഞാൻ തല്ലി ഓടിച്ചാനെ. എടാ നിനക്ക് അറിയില്ലടാ, അദ്ദേഹത്തിന് ഇവിടെ സ്വന്തം മകളെ പോലല്ലേ, അതെങ്കിലും നീ ഓർക്കട്ടെ. കടക്കടാ അമ്മയോടെ മാർക്കറ്റിൽ പോയി. പറയണ്ട, ഇങ്ങനൊരു സംഭവം നടന്നില്ലെന്ന് വിചാരിച്ചാ മതി. അവൻ ഏതാണ്ട് അറിവില്ലായി മാണിച്ച അമ്മ പോലെ. നീ എനിക്ക് ചായ എടുത്താണേ, എനിക്കൊരു സാധനം വാങ്ങിച്ചോണ്ട് വന്നിട്ട്. എന്നെ മനസ്സിലായില്ലേ? ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അയ്യോ മോനെ, രവി നമ്മള് ശേഖരൻകുട്ടിയുടെ കൂടെ പഠിച്ചു. പക്ഷേ ശേഖരൻകുട്ടിയുടെ കൂടെ മാത്രമല്ല, സോമന്റെയും കൂടെ പഠിച്ചു. സോമൻ ഒരു അനിയൻ ഉണ്ടായിരുന്നു ഭാഗ്യം, ഇല്ല അവന്റെ കൂടെ കൂടെ പഠിച്ച് ഞാൻ റെക്കോർഡ് സൃഷ്ടിച്ചാന്. എവിടെ പഠിച്ചു? ഇവിടെ ഇല്ലായിരുന്നു, ചെറുതായിട്ടൊന്ന് നാട് പത്തേമാരിലും ജോഞ്ചിലും ഒക്കെ കയറി അറബിയിലടുത്ത് ദുബായിൽ 9 കൊല്ലം. പിന്നെ ഞാനാ വന്നത്. നീ എപ്പോ വന്നു? വന്നേ എവിടെ സോമൻ? എവിടെ അവൻ? അവന്റെ കാര്യമൊന്നും പറയണ്ട മോനെ, കോളേജിൽ എന്തോ കുണ്ടാമണ്ടി കാണിച്ചു മണ്ണു പിടിച്ച് പുറത്താക്കി. ഇപ്പൊ രാവിലെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകും, പിന്നെ രാത്രി തോന്നുമ്പോഴാ കയറി വരിക. അത്രയുള്ളൂ? ശരിയാവോ മച്ചി? അമ്മച്ചി ഒട്ടും വിഷമിക്കണ്ട, അവൻ ചിലപ്പോ ഇവനേക്കാളും കേവനായിട്ട് വരും. ഈ ഞാൻ പണ്ട് ആരായിരുന്നു ചോദിച്ചത്? ഞങ്ങൾ ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോ ഇവൻ കശുമാവിന്റെ കൊമ്പത്തിരുന്ന് ചാട്ടം പഠിക്കും. ഉടക്കെ സഹിയട്ടപ്പ എക്സസ് പറഞ്ഞു, എടാ ടീച്ചറോളം പ്രായമായില്ലേ നിനക്ക്, ഇനി എങ്കിൽ ഈ സ്കൂളിൽ ഒന്ന് വിട്ടുകൂടെ. അതുകൊണ്ട് സ്കൂള് ഞാനങ്ങ് ഉപേക്ഷിച്ചു. ആ സ്കൂളിൽ നിന്ന് പോന്നിട്ടോ? കുറവ് കൊണ്ടോടാ അവന്റെ തോന്നിവാസത്തിന്. ഒടുക്കും കയ്യിരിപ്പോണ് നിന്ന് പഴയ്ക്കാൻ വരാന്നായപ്പോ നാട് വിട്ടു. ആ എനിക്ക് ഇത്രയൊക്കെ ഒപ്പിക്കാമെങ്കില് നമ്മുടെ സോമൻ എന്തുകൊണ്ടായിക്കൂടാ മച്ചി? അവൻ ഒരു കലക്ക് കലക്കു എന്നുള്ള കാര്യം ഡെഫിനറ്റാ, അല്ലാതെ ഇവനെ പോലെ മണങ്കൂസരായിട്ടൊന്നും അവൻ നിൽക്കത്തില്ല. ധൈര്യമായിട്ടിരിക്കുന്നത് പറഞ്ഞ ജഡ്ജി സാറിന്റെ മുഖത്ത് നോക്കി ഒന്ന് സംസാരിക്കാൻ പോലും എനിക്ക് ഇപ്പോഴും പേടിയാ. പണ്ട് വഴി വെച്ചെങ്ങനെ സാറിനെ കണ്ട ഞാൻ വല്ല ഇടവഴിയിലും കയറി നിന്നുകളെ.
വഴി നടക്കുമ്പോ കയറി ചുറ്റിച്ചു വന്നാലോ? ഞാൻ ആദ്യമായിട്ടൊരു ചെക്ക് കാണുന്നില്ലേ. ഞാൻ ശേഖരൻകുട്ടിയുടെ ഒപ്പം പഠിച്ചതാ രവി. അച്ഛാ മുസ്തി രവി. ഓ ആ വാദ്യാര തല്ലിയാളല്ലേ? ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ദുബായിലാ. ദുബായിൽ എന്താ പണി? ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട്. ബിസിനസ് ഒക്കെ എങ്ങനെയാണ്? അവിടെ പോയി കുഴപ്പം ഉണ്ടാക്കി പലരും ഇവിടെ വന്നിട്ടുണ്ട്. തകരാറൊന്നും ഉണ്ടാക്കരുത്. ഇല്ല ഞാനിപ്പോ വരാം. ഞാനും ശേഖരൻകുട്ടിയും കൂടെ ഒന്ന് പുറത്തിറങ്ങിട്ട് വരാം. ഇവിടെ എന്തെങ്കിലും കഴിക്കാതെ ഞാൻ പോകത്തില്ല. പോയാൽ എനിക്കൊട്ട് വിസയും കിട്ടിയല്ല. ഞാൻ ഇനി ഒരു ദിവസം വരാം. പുള്ളിക്കാരനില്ലാത്തപ്പോ ഞാൻ ചെന്ന് കാപ്പി കൊടുത്തു തരാം. ഒന്ന് വേഗം റെഡിയാണോ? എനിക്ക് പോരാ. നിന്റെ സത്യസന്ധതയെ മാനിക്കാൻ പറ്റാത്ത ജോലിയാണെങ്കിൽ അങ്ങ് കോട്ടം വയ്ക്കണം. ഞാനും അത് ശേഖരനോട് പറഞ്ഞു. പറഞ്ഞാ കേക്കല്ലേ? ശേഖര, ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴേ ചെറുത്ത് നിൽക്കാനുള്ള വാശി ഉണ്ടാവും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയല്ലേ. നിങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ലാത്തൊരു കഥയുണ്ട്. അമ്പലത്തിലെ അടിച്ചളിക്കാരെ നാണിയമ്മയുടെ മോൻ ദേവി, അതായത് ഞാൻ, കോവിലകത്ത് തമ്പുരാട്ടിയെ കയറി പ്രേമിച്ചു. അതായത് അവൾ എന്നെ കയറി ഇങ്ങോട്ട് പ്രേമിച്ചു എന്ന് പറയുന്നതാണ് കുറെ കൂടെ ശരി. ആദ്യം ഞാനതൊരു തമാശയായിട്ട് കണക്കാക്കി. ഒന്നുമില്ലാത്തവൻ എല്ലാം ഉള്ളവളെ കയറി പ്രേമിക്കുക. നാട്ടുകാർക്ക് സഹിച്ചില്ല. വഴക്കായി വക്കാണമായി പ്രശ്നമായി. എന്നാൽ ഇവന്റെയൊക്കെ മുമ്പില് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിട്ടേ ഉള്ളൂ ബാക്കി കാര്യമൊന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. ഇപ്പോ കൈ നിറയെ പണം, അറബിയിലെ കമ്പനിയിലെ പാർട്ട്നർഷിപ്പ് ഉള്ള ബിസിനസ്, ആവശ്യത്തിലധികം നേടി. പാവ അവള് കാത്തിരുന്ന് മുഷിഞ്ഞിട്ടോ ചെറുത്ത് നിൽക്കാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടോ എന്തുകൊണ്ടാന്നറിയില്ല വേറെ അമ്പിളരോട് പോയി. രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളുമായി. എന്നിട്ടെന്താ, ഞാൻ താടിയും വളർത്തി ദുഃഖഗാനം പാടി ഇവിടെ കാണുന്നു? ഇല്ല, അങ്ങ് പോട്ടെന്ന് വെച്ചു. ശേഖരൻകുട്ടി, അനുഭവം കൊണ്ട് ഞാൻ പഠിച്ച പാഠമാണ്, തിരിച്ചടികൾ ഉണ്ടാകുമ്പോ മാറിന്ന് ചെണുങ്ങാനല്ല മൂക്കിനെതാതെ നമുക്ക് മീശ വന്നിരിക്കുന്നു. എന്തും നെഞ്ചു വിരിച്ചൊന്ന് നേരിടണം. നോക്ക് ശേഖര, എന്നെയും ബാലനെയും പോലെ അല്ല നീ. നീ ഒരു എഞ്ചിനീയറാ. ഒരു ജോലി നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന എനിക്കൊരു ചുക്കും പേടിക്കാനില്ല. പറയാൻ എളുപ്പമാണ്, പറയാൻ മാത്രമല്ല പ്രവർത്തിക്കാനും. പക്ഷേ ശേഖരന് അതിനുള്ള മനസ്സ് വേണമെന്ന് മാത്രം. നിനക്ക് നിന്റെ ജോലി അറിയാം അല്ലേ? എങ്കിൽ ഇനി ഒരുത്തന്നെ എങ്കിലും നിൽക്കില്ലാന്ന് വയ്ക്കണം. സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങണം കൺസ്ട്രക്ഷൻ ലൈനിൽ. അതിന് പണം വേണ്ടേ? അതിനല്ലേടാ ഞാനുള്ളത്. പണം ഞാൻ മുടക്കാം. എന്റെ കാര്യത്തിനും അത് ഉപകരിച്ചില്ല. നിനക്കെങ്കിലും ഉപകരിക്കട്ടെ. നീ വർക്കിംഗ് പാർട്ണർ എന്ന് പറയുന്നു. എന്തോ എത്ര ആലോചിക്കാൻ കണ്ണുവിടെ സമ്മതിച്ചേരെ. ശേഖരൻ മാത്രമല്ല ബാലനും വേണം. പ്ലാനും ഡിസൈനും നീ നോക്കും. പണിക്കാരൻ പണിയുടെ കാര്യം ബാലൻ നോക്കട്ടെ. നീ ഒന്നും മുടക്കണ്ട. കാര്യങ്ങൾ നോക്കി നടത്തിയാ മതിയാവ്. അല്ല, കാര്യമായിട്ടാണോ നീ പറയുന്നത്? അത് ശരി, സത്യമാണ്. എങ്കിൽ എനിക്ക് 100 വട്ടം സമ്മതം. നിനക്കോ ശേഖരൻ കുട്ടി? നമ്മുടെ കമ്പനിയുടെ ആദ്യത്തെ കോൺട്രാക്ട് ഞാനെടുക്കും. നമ്മുടെ അടിച്ചളിക്കാരി നാണയമ്മയുടെ മോന് ഒരു വീട് വേണം. കോവിലകത്തിന്റെ മുമ്പില് 50 സെന്റ് സ്ഥലം പറഞ്ഞ വിലക്ക് ഞാൻ വാങ്ങി. അവിടെ എനിക്കൊരു കൊട്ടാരം പണിയണം. നാണി നിവാ വേണമെങ്കിൽ എനിക്ക് കോവിലകവും തമ്പുരാട്ടിയെ കിട്ടിയ കോളേജ് വാദ്യാളുടെ കോളേജും വിലക്ക് വാങ്ങാം. എന്തിന്? എനിക്ക് പഴയതുപോലുള്ള വാശിയൊന്നുമില്ല. കാലപ്പഴക്കം കൊണ്ട് അതിന് ശക്തി ചോർന്നു പോയതാവാം. ുള്ള ഇരിപ്പാണിത്. ഇത് കുടിച്ചിട്ടുള്ള പണി മതി. ഇനി അവിടെ വെച്ച് ആരുടെയും കാല് പിടിക്കാതെ ആത്മധൈര്യം കൈവിടാതെ നീ നിന്റെ വഴി കണ്ടെത്തി. എനിക്ക് സന്തോഷമുണ്ട് മോൻ. എന്നാലും സ്ഥിരമായിട്ട് സർക്കാരിന് 4 കാശ് കിട്ടാനുള്ളത് ഇല്ലാണ്ടായാലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക്. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. കണ്ടവന്റെ കീഴില് വിവരമില്ലാത്തവന്റെ താളത്തിനൊക്കെ തുള്ളാൻ പഠിച്ച്
ഐഎഎസ് കാര്യയുടെ ഉദ്യോഗം വലിച്ചെറിയുന്ന കാലമാണ്. അല്ലേ മോനെ? നിർത്ത് നിർത്ത്. ജഡ്ജ് അദ്ദേഹത്തിന്റെ മൂത്ത മോനല്ലേ? അതെ. ഞാനൊന്ന് വന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്താ? പാവങ്ങളാണേലും അഭിമാനമുള്ളവരാ ഞങ്ങൾ. എന്റെ മുഖം മാനം മര്യാദയായിട്ട് കോളേജ് പോണം. അതിന് കുഞ്ഞിന്റെ അനുജന്റെ ശല്യം കാരണം പോട്ടെ പോട്ടെ എന്ന് കുറെ നാളായി ഞാൻ കരുതുന്നു. ഞാൻ എന്റെ ആൾക്കാരെ വിചാരിച്ചാൽ അവസാനിപ്പിക്കാൻ അറിയാനിട്ടല്ല, അടിച്ച് കാലോടിച്ചിടും. വിളിച്ചു പറ പക്ഷെ ജഡ്ജ് അദ്ദേഹത്തിന്റെ മോനെന്ന് അറിഞ്ഞപ്പോ, പണ്ട് വക്കീലായിരുന്നപ്പോ ഞങ്ങളുടെ ഭാഗത്ത് ഒരു കേസുണ്ടായിരുന്നു. പണമില്ലാഞ്ഞിട്ട് പോലും ന്യായം ഞങ്ങളുടെ ഭാഗത്താന്ന് അറിഞ്ഞപ്പോ വാദിച്ച് ജയിപ്പിച്ചു തന്നതാ. അതൊക്കെ ഓർത്തിട്ടാ കർത്താവേ, ഇങ്ങനെ ഒരു മകൻ ജഡ്ജ് അദ്ദേഹത്തിന് ജനിച്ചു പോയല്ലോ. ഞാനൊന്നും അറിയില്ല. ഇവന്റെ ശല്യം കാരണം പെമ്പിള്ളേർക്ക് വഴി നടന്നുകൂടാന്ന്. അച്ഛൻ ഒരാളെ ഓർത്തിട്ടാ നാട്ടുകാർ കൈയും കാലം തന്നെ ഓടിക്കാത്തത്. ഞാനാണ് സഹിച്ചു. പിന്നെ അവന്റെ അഹമ്മദ് കണ്ടില്ലേ? ഓരോരുത്തർ വഴി വിളിച്ചു കീർത്തി പരാതി പറയുമ്പോ ബാക്കിയുള്ളവരെ ഒന്ന് ഉരുകുക. അമ്മയ്ക്കറിയോ ദിവസം എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ മോഷ്ടിക്കും. പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോ ഇവന്റെ സ്ഥാനം അറിയാമായിരുന്നു. എന്റെ കാശില്ലാഞ്ഞിട്ടില്ലേ? എനിക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലല്ലോ. ചേരേട്ടന് കാശ് ആവശ്യമുള്ളപ്പോ അച്ഛന്റെ ഉമ്മ കൈ നീട്ടിയാ മതി. എനിക്കങ്ങനെ നാണം കെട്ട് ഇറക്കാൻ വയ്യാത്തതുകൊണ്ട് കൈയിട്ടെടുത്തു മാത്രം. ഇവന് ഈ പൈസ എന്തിനാണെന്ന് അമ്മയ്ക്കറിയോ? ചീട്ട് കളിക്കാൻ. ദിവസവും രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അമ്മ ചോദിക്കുമ്പോ പറയും ലൈബ്രറിയിലേക്ക് പോവുകയാണ്. ശരിയാ, പക്ഷെ പോണത് എങ്ങോട്ടല്ല, അതിന്റെ മുകളിലത്തെ ചീട്ടുകളി ക്ലബിലേക്കാണെന്ന് മാത്രം. എങ്ങോട്ട് നോക്കി പറയാനൊന്നും നിഷേധിക്കുന്നില്ല, ഒക്കെ സമ്മതിച്ചിരിക്കുന്നു. പോരെ, പക്ഷെ എന്ന് കരുതി മേക്കിട്ട് ഭരിക്കാനൊന്നും വരണ്ട. എന്ത് ചെയ്യണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും തീരുമാനിക്കേണ്ടത് ഞാനാ. ഇയാളുടെ കാര്യങ്ങളൊന്നും ഞാനും ഇടവാൻ വരുന്നില്ലല്ലോ. പോവോ? ബ്രഹ്മാറ്റം പറയുന്നു. പിന്നെ പിന്നെ നോക്ക് കത്തിക്കളയും. പോവേ, അതൊക്കെ പറയടാ. അച്ഛനോടെ കറഞ്ഞൂടെ. എന്ത് ഭാവിച്ചുള്ള തുടക്കാണെന്ന എനിക്ക് മനസ്സിലാവാത്ത. അവനിവിടെ എന്തിന്റെ കുറവാ? മക്കളിൽ വെച്ച് അവനെ ഞാൻ ഏറ്റവും ലാളിച്ചു വളർത്തത്. എന്നിട്ടിപ്പം അവൻ കാരണം കണ്ണീര് തുടയ്ക്കാൻ നേരെ ഇല്ലാണ്ടായി. പോട്ടെ, ഞാൻ സഹിച്ചു. അങ്ങേരെ ഇതൊന്നും അറിയിക്കാണ്ട് കഴിക്കണമെന്നുണ്ടായിരുന്നു. ആളുടെ പ്രകൃത അറിഞ്ഞൂടെ? അതിനും പറ്റില്ല. എല്ലാം കേട്ട് ഒരക്ഷരം ഇല്ലാണ്ടും തിരിഞ്ഞൊരൊറ്റ നടക്കും. പാവം, മനസ്സ് വല്ലാണ്ട് നെണ്ണപ്പെട്ടിട്ടുണ്ടാവും. പൂവന്നെ ആര് കണ്ടാലും അസൂയ തോന്നാൻ മാത്രം സന്തോഷം ഉണ്ടായിരുന്നുള്ള വീടായത്. എന്നിട്ടിപ്പം കണ്ണു പറ്റിയതാവും. അങ്ങനെ അങ്ങ് നിരാശപ്പെടാൻ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം കലങ്ങി തെളിഞ്ഞ് ശരിയാകും. വേറൊന്നിനു വേണ്ടിയിട്ടല്ലെങ്കിലും അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന്റെ പേരിലെങ്കിലും. പോ പൂജ. ജഗന്നാഥൻ ജിയ, നമ്മുടെ അമ്പിളിയോ മരിക്കുന്നു? എന്തായി പറയുന്നേ? ഞാനിതായിരുന്നു. എന്താ ബാബു? ജാനകിയമ്മ നത്തിങ് ടു വരി. ഇപ്പൊ കുറവുണ്ട്. പെട്ടെന്നുള്ള ഷോക്കല്ലേ? സ്വൽപ്പം ഇഷ്ടീരിക്കലായി. കുറച്ച് സമയം എടുക്കും നോർമൽ ആകാൻ. യു നോ ഇറ്റ് ബെറ്റർ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ ഡോക്ടറെ വിട്ടിട്ട് വരാച്ചാ. ശരി. അമ്പിളി മരിച്ചു അറിഞ്ഞപ്പോട്ടുള്ള കരച്ചില്ല. എന്തൊരു പരാക്രമമായിരുന്നു. പാവം, ചന്തയിൽ പോയിട്ട് വരുമ്പോഴാ വീട്ടിലെ ആൾക്കൂട്ടവും ബഹളവും പോലീസും ഒക്കെ. ഞാനും ദൈവം ചെന്ന് കൂട്ടിക്കൊണ്ടു വന്നു. അപ്പോഴേക്ക് വിവരം അറിഞ്ഞ് ബാബു ഷീലി എത്തി. അത് വലിയ സമാധാനമായി കേട്ടോ. ഏ, ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കി കിടത്തിയിരിക്കുക. മോളടുത്തുണ്ട്. എന്തായി മോനെ? ബാലൻ അവരാണ് കൊല ചെയ്തെന്ന് പോലീസിനോട് ഏറ്റുപറഞ്ഞു. അതെ അച്ഛാ, ആ രാഘവനാണ് അത്രേ സാക്ഷി. അയ്യോ, അമ്പിളിക്ക് വേണ്ടിയിട്ട് അവൻ ജീവിക്കുന്നത് തന്നെ.
വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് പോലും അവൻ കാണാൻ കൂട്ടാക്കുന്നില്ല. അവൻ ആരെ കാണണ്ടാന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അമ്പലിക്കൊല കേസ് സാറിന്റെ ബെഞ്ചിലേക്ക് അലോട്ട് ചെയ്തിരിക്കുക. ഓർഡറായോ? ഓർഡർ ആയില്ലെങ്കിൽ ഇല്ല ഇല്ല ഒന്നുമില്ല. എന്റെ സ്വന്തം കൂടെ പുറപ്പിനെ പോലെയാണ് ഞാൻ അവരെ കരുതുന്നത്. നിങ്ങളുടെ മരിച്ചുപോയ കൂട്ടുകാരന്റെ ഭാര്യയായിട്ടല്ല, പൊന്നുപോലെ വളർത്തിയ മോൾ മരിച്ചിട്ട് ഇത്രയും ദിവസമേ ആയിട്ടുള്ളൂ. പിന്നെ ആകെക്കൂടിയുള്ള ഒരു മോൻ ജയില്ല. ഇങ്ങനെ ഇരിക്കുമ്പോ അവരെവിടുന്ന് ഇറക്കി വിടുകയെന്ന് പറഞ്ഞാൽ കല്യാണിക്കുട്ടി എന്നെ മനുഷ്യത്വം ഇല്ലാത്തവനെന്ന് മറ്റാര് കരുതിയാലും താൻ കരുതരുത്. പക്ഷേ ഇവിടെ ഇപ്പോ ഞാൻ പറയുന്ന താൻ അനുസരിക്കണം, അനുസരിച്ചേ തീരൂ. അമ്പിളിക്കൊല കേസിൽ വിധി പറയേണ്ട ജഡ്ജിയാണ് ഞാൻ. അമ്പിളിയും ബാലനും എനിക്ക് സ്വന്തം മക്കളെ പോലെയായിരുന്നു. പക്ഷേ ഇന്ന് ബാലന കേസിലെ പ്രതിയാണ്. വിധി നിർണയിക്കേണ്ട എന്റെ വീട്ടിൽ കുറ്റം ചാർത്തപ്പെട്ട പ്രതിയുടെ അമ്മ താമസിക്കാൻ പാടില്ല. അത് നിയമത്തെ അവഹേളിക്കലാണ്. ജാനകിയമ്മയുടെ സ്ഥാനത്ത് അഥവാ താനായാലും ഞാൻ ഇതേ പറയൂ. പറയാവൂ? അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത്. അമ്പിളിയുടെ അമ്മയെ ഇപ്പൊ ഇവിടെ ഇറക്കി വിട്ട ദൈവം പോലും പൊറുക്കില്ല. ശീലേ, അച്ഛൻ പറയുന്നതാ ശരി. ജാനകിയമ്മയെ ഇവിടെ താമസിപ്പിക്കരുന്നല്ലേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, അവരെ കൂട്ടിക്കൊണ്ടുപോകും. ഒറ്റയ്ക്കായിപ്പോ എന്ന തോന്നൽ അവർക്കുണ്ടായില്ലല്ലോ. എന്ത് സഹായത്തിനും നമ്മളുണ്ടാവും. അമ്മയ്ക്ക് ദിവസം അവരെ ചെന്ന് കാണുകയും ചെയ്യാം. അച്ഛനും സമ്മതമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. താങ്ക് യു ബാബു, താങ്ക് യു വെരി മച്ച്. അന്ന് നമ്മൾ മൂന്നുപേരും കൂടെ ഇവിടെ വന്നിരുന്നത്. പാമ്പാലൻ, അവരെങ്ങനെ ഇത് സംഭവിച്ചു എന്ന് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. ജയിലിൽ ചെന്ന് കാണാമെന്ന് വെച്ചാൽ അതിനും അവൻ സമ്മതിക്കുന്നില്ല. എന്തോ എന്റെ മനസ്സ് പറയുന്നത് ബാലൻ ഈ കൊലപാതകം ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ തെളിവുകളെല്ലാം അവനെതിരാണല്ലോ. കേസ് അച്ഛന്റെ ബെഞ്ചിൽ. സാറവില്ല, നമുക്ക് ആലോചിക്കാം. ഇത് വരട്ടെ, ബാലന് നമ്മളെ കയ്യിലിടാം. ഇടയ്ക്കെല്ലാം ഞാൻ ആ വീട്ടിൽ പോകാറുണ്ട്. അന്നും അതുപോലെ ഞാൻ കടന്നു ചെന്നപ്പോൾ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഈ കൊലപാതകം ചെയ്തത് ഞാനാണ്. ഈ കുറ്റം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ബെറ്റ് വെച്ചിരിക്കുകയായിരുന്നു. ദേവദാസ കുറുപ്പിനെ വെറുതെ വിടുന്ന രാഘവേട്ടൻ ശിക്ഷിക്കുമെന്ന് ഞാനും. അച്ഛനെ പോലാണ് സാറെനിക്ക്. സാറിന്റെ മനസ്സിൽ ഈ വിഷമം കാണുമ്പോ ഞാൻ ഇന്ന് തന്നെ അവനോട് സംസാരിക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നീ അല്ല നീതിപാലൻ, നിയമമാണ് നീതിപാലൻ. നീ അല്ല നീതിപാലൻ, നിയമമാണ് നീതിപാലൻ. വികാരങ്ങളാണ് പ്രതികൾ, വികാരങ്ങൾ വാദികൾ. വികാരങ്ങളാണ് പ്രതികൾ, വികാരങ്ങൾ വാദികൾ. എന്റെ മോള് പോയി. ഇനി എനിക്ക് എന്റെ മോൻ മാത്രമേ ഉള്ളൂ. അവൻ കൂടെ ഇല്ലാണ്ടായാൽ ഞാൻ കാല പിടിക്കാം. എന്റെ മോനെ രക്ഷിക്കണം. ജാനകിയമ്മ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ദയവ് ചെയ്ത് പോകൂ. എന്റെ മോനെ രക്ഷിക്കണം സാറേ. എനിക്ക് ആരുമില്ല. രക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതും
ഞാനല്ല ജനകീയം നിയമമാണ് ഞാൻ നിയമത്തിന്റെ പ്രതിപുരുഷൻ മാത്രം നിങ്ങൾ ദേവിയിൽ പോകും കല്യാണി കുട്ടി ഇവരെ കൂട്ടിക്കൊണ്ടു പോകും ഈ കേസിന്റെ വിധി പറയുന്നത് വരെ എന്നെ വന്ന് കാണരുത് ഞാൻ പറയുന്നത് ക്രൂരമായിരിക്കാം പക്ഷേ എനിക്കങ്ങനെ പറയാൻ കഴിയും ക്ഷമിക്കൂ നിങ്ങൾ എന്നെ കാണാൻ ഇവിടെ വരുന്നതും എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും കുറ്റകരമാണ് നിയമവിരുദ്ധമാണ് കല്യാണി കുട്ടി നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ ഇവരെ കൂട്ടിക്കൊണ്ടു പോകും അന്ധകാര പരിപൂർണം മുന്നിലെ വീതി പൊന്തി നിൽപ്പു കല്ലും മുള്ളും ഇറങ്ങിപ്പോയതാണെന്നറിയില്ല അച്ഛന് ഓർമ്മിപ്പിക്കണമെന്നില്ല എന്നിട്ടാണോ അച്ഛൻ ശേഖരൻകുട്ടി സംസാരിക്കാൻ പോകുന്നത് അവരോടുള്ള സഹതാപം കൊണ്ടായാലും അല്ല ബാലിനോടുള്ള സ്നേഹം കൊണ്ടായാലും വേണ്ട ഐ വിൽ നോട്ട് എന്റർടൈൻ എനി ഇന്റർഫിയറൻസ് ഇൻ മൈ പ്രൊഫഷണൽ മാറ്റേഴ്സ് അത് മകനിൽ നിന്നായാൽ പോലും ഗെറ്റ് മീ വാതിൽ എവിടെയാണ് സ്വന്തം ധർമ്മം സ്വന്തം കർമ്മം നിന്റെ മേതിയടികൾ ശങ്ക വേണ്ട മനസാക്ഷി നിന്നുടെ ജ്യോതി മനസ്സിലുള്ള വിഷമങ്ങൾ ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ അതൊരാശ്വാസം അതും ബാലിനോടാവും എനിക്ക് ബാലിനും സോമവും ഒരുപോലെ സ്വന്തം ധർമ്മം സ്വന്തം കർമ്മം നിന്റെ മേതിയടികൾ ശങ്ക വേണ്ട മനസാക്ഷി നിന്നുടെ ജ്യോതി ഈ സമയത്താണ് നമ്മൾ കൂടുതൽ ജാഗ്രതയോടെ വല്ലതും ചെയ്യേണ്ടത് ബാലനെ രക്ഷപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യാം പക്ഷെ അതിനവൻ അവനത് ആവശ്യപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ നമ്മൾ ഓരോ ചെയ്യുന്നു നമുക്കിതൊന്നും നമ്മൾ ചെയ്യുന്നു നിയമത്തിന്റെ എല്ലാ സഹായങ്ങളും ബാലിന് കിട്ടണം കിട്ടും നീ കണ്ടോ എന്തോ ഓരോ ദിവസം ചെല്ലുംതോറും മനസ്സിന്റെ ധൈര്യം ചോർന്നു പോകുന്നു ഒന്നും പറയാൻ രീതി ഞാൻ ആകെ അപ്സെറ്റ് ആയിരിക്കുകയാണ് അമ്പിളിയുടെയും ബാലിന്റെയും കഥ കഴിഞ്ഞു കേസ് അച്ഛന്റെ കോർട്ടിലാണെന്ന് അറിഞ്ഞപ്പോൾ മനപ്രയാസം ആകെ ഇരട്ടിച്ചു ഇതിനൊക്കെ പുറമേ സോമുവിന്റെ ഓരോ പോക്ക് വേറെ അല്ലെങ്കിലേ മനസ്സിന്റെ സ്വയം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അച്ഛൻ അതുകൊണ്ട് പലതും ഞാൻ അറിയിക്കാതെ കഴിച്ചുകൂട്ടുകയാണ് നാട് മുഴുവൻ അതിന് കടമാണ് കൊള്ളാവുന്ന കാര്യങ്ങൾക്കോ സ്ഥലത്തോ ആണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം ഇതാണ് ബാറില് പിന്നെ അവനെ എങ്ങനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് എനിക്കൊരു പിടിയില്ല ഈ വക കാര്യങ്ങളൊക്കെ നീ ഇടപെട്ടാൽ ശരിയാവില്ല അതെനിക്ക് വിട്ടു തരും ഞാൻ നോക്കിക്കോളാം എന്താ
हलो अद शैल चेटा अड्वेट गणेश वादी एण शेरकुटी
അല്ല ബാലന് വേണ്ടി ഞാൻ അയാളെ കാണാൻ ചെന്നപ്പോ നിന്റെ അച്ഛന്റെ കത്ത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ നിയമത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി തൂക്കുമരത്തിന് വിധിക്കേണ്ടി വന്ന ബാലനെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുന്ന ബാലനെ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്റെ വിധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ നിർബന്ധിച്ചുകൊണ്ട് ഇദ്ദേഹം എഴുതിയ കഥ എന്താ ഇന്ന് ഇവിടെ ചായ ഒന്നുമില്ലേ ബാലൻ രക്ഷപ്പെട്ടു ആ കാലത്തെ അത് പറയാനായിട്ട് ഞാൻ വന്നു ഇന്ന് നല്ല ഉറപ്പായിരുന്നു കുറെ ദിവസമായില്ലേ ഉറങ്ങിയിട്ട് അതുകൊണ്ട് വിളിച്ചില്ല അവന് കഴുകുപരത്തിലേക്ക് പോകേണ്ടി വന്നില്ല ഇന്നലെ രാത്രി ിൽ കിടന്ന് മരിച്ചു
എന്തുണ്ടായി? ഞാൻ എന്റെ എല്ലാം മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. എന്ത് മറക്കാൻ? എന്ത് പറ്റി സമാധാനക്ക്? എന്താ മോനെ? അയ്യോ ചെമ്പോച്ചി മോനെ, മോനെ ചെമ്പോച്ചി, അയ്യോ മോനെ, എന്താ രവി? അവനോട് ചോദിക്ക. ആ പാവൻ ജഡ്ജ് സാറിന്റെ പേര് മനസ്സ് നശിപ്പിക്കാൻ ഇങ്ങനെ ഒരുത്തം വന്ന് പിറന്നല്ലോ. ഇങ്ങനെ ഒരു മകനുണ്ട് അവന്റെ അമ്മ കഴിഞ്ഞു വരുമ്പോ എന്ത് പാവം ചെയ്തു? നിയന്ത്രണം വിട്ടാണ് എന്റെ പോക്കെന്ന് നീ എന്ന് പറഞ്ഞപ്പോഴേ ഞാനിവനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. ആരെ കണ്ടാലും ഒഴിഞ്ഞു മാറുക, ഏത് നേരവും ബാറിൽ അല്ലെങ്കിൽ ബീച്ച്, അത് ഒറ്റയ്ക്ക്. താരമായ എന്തോ ഇവന്റെ മനസ്സിലൊരു നെരിയുന്നുണ്ടെന്ന് എനിക്ക് അന്നേ തോന്നി. പക്ഷെ അത് ഇത്രത്തോളം വലിയൊരു പാതകമാവുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്കത് പറയാൻ വയ്യ, അവൻ തന്നെ പറയട്ടെ. ഇത്രയും നാൾ എല്ലാം ഞാൻ ഒളിച്ചു വെച്ചത് സത്യം തുറന്നു പറയാനുള്ള ധൈര്യമില്ലാഞ്ഞിട്ട. ഇനി എനിക്ക് വയ്യ, എല്ലാം ഞാൻ പറയാം. അന്നൊരു ദിവസം ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോ അമ്പിളി, അവൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടല്ലേ വന്നത്. ദേഷ്യം വരുമ്പോ അമ്പിളിക്കുട്ടി കവളി ചുമക്കും, കാണാൻ എന്ത് രസമാണ്. ശരി ഞാൻ പോവാം, പക്ഷെ ഞാൻ അമ്പിളിക്കുട്ടി ഒന്ന് തൊട്ടോട്ടെ. അങ്ങോട്ട് അമ്പിളി. ഞാനാണ് അമ്പിളിയെ കൊന്നത്. പല ഒന്നും ഞാൻ അറിഞ്ഞോണ്ട് ചെയ്യുന്നതല്ല, എന്നോട് ക്ഷമിക്കും പല. എന്നെ കൊന്നോളൂ പല, എന്നെ കൊന്നോളൂ. കേടോ പട്ടി പറടാ, പറടാ. കേടാ നിന്നെ കൊന്നായിരിക്കും അവളെ തിരിച്ചുട്ടോ, പറടാ. പക്ഷെ ബാലൻ, സംഭവിച്ചു പോയ നഷ്ടത്തെക്കാൾ വേറെ സംഭവിക്കാൻ പോകുന്ന നഷ്ടത്തെക്കുറിച്ച് ഓർക്കാൻ അവന് മനസ്സ് വന്നു. എടാ ആ നല്ല മനുഷ്യൻ എനിക്ക് ദൈവമുണ്ടടാ, അദ്ദേഹം പിന്നെ ജീവിച്ചിരിക്കില്ല. എന്നെക്കാളേറെ കൂടുതലുള്ള മനസ്സ് അവൻ ഓർത്തു. മറ്റാരും കാണുന്നതിന് മുൻപ് എവിടെയെങ്കിലും ഓടി രക്ഷപ്പെട്ടു കൊള്ളാൻ എന്നോട് അവൻ പറഞ്ഞു. അദ്ദേഹത്തെ ഓർത്ത് നീപ്പോ. സ്വന്തം രക്ഷ മാത്രം ഓർത്ത് ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇത്രയും കാലം നീ ഒളിച്ചു വെച്ചിരുന്നു.